السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام عليك يا رسول رب العالمين، الصلاة والسلام عليك يا رحمة للعالمين، الصلاة والسلام عليك يا شفيع المذنبين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. സമാദരണീയരായ പണ്ഡിതന്മാരെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, കരളിന്റെ കഷ്ണങ്ങളായ ഭാവിയുടെ പ്രതീക്ഷകളായ കൊച്ചനുജന്മാരെ, ഏതു ആത്മീയ സംഗമങ്ങളെയും സാന്നിധ്യം കൊണ്ടുമല്ലാതെയും സഹായിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, കൊച്ചനുജത്തിമാർ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അവനിഷ്ടപ്പെടുന്ന ഔലിയാക്കന്മാരുടെ മധുഹ് പറയുന്ന, അവരുടെ അവധാനങ്ങളിൽ പാടിപ്പറയുന്ന വേദിയിൽ ഒരിക്കൽ കൂടി സംഗമിക്കാൻ, ഒരുമിച്ചുകൂടാൻ അള്ളാഹു ഭാഗ്യം നൽകിയിരിക്കുകയാണ്. ഈ ഭാഗത്തേക്ക് രണ്ടു വർഷം മുൻപ് ഇങ്ങോട്ട് ആദ്യമായി വരുന്നത് എനിക്ക് അവകാശപ്പെട്ട എൻ്റെ ആയുസ്സിൽ നിന്ന് രണ്ടു വർഷം കഴിഞ്ഞു എന്നാണ് കട്ടത്തിലയിലേക്ക്, ഉറൂസിലേക്ക് വിളിച്ചപ്പോൾ ആദ്യം ഞാൻ ഓർത്തത്. രണ്ടു വർഷം പിന്നിട്ട് വീണ്ടും ഈ മഹാന്റെ ചാരത്ത് ഒരുമിച്ചുകൂടാൻ അള്ളാഹു ഭാഗ്യം നൽകിയിരിക്കുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ധാരാളം ആലിമീങ്ങൾ, സയ്യിദന്മാർ നമ്മുടെ വേദിയിലും സദസ്സിലുമൊക്കെയുണ്ട്. അവരെയൊക്കെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ. അമീൻ എന്ന മുഖമായി ദുആ ചെയ്യുകയാണ്. സമയം ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ സ്റ്റേജ് അടിച്ച്
പോകുന്ന സമയമാണ് 10:30 എന്നൊക്കെ പറയുന്നത്. ഏതായിരുന്നാലും പ്രഭാഷണം നിർത്തുന്ന സമയം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്നുകൂടെ തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാനമുള്ള വിഭാഗമാണ് മനുഷ്യർ. ബഹുമാനമുള്ള വിഭാഗമായതുകൊണ്ടു തന്നെ യജമാനനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ അനുഗ്രഹം നൽകിയത് നമുക്കാണ്. അനുഗ്രഹങ്ങൾ ധാരാളം നൽകിയതുകൊണ്ടു തന്നെ ചില നിബന്ധനകളും ചില കാർക്കശ്യ സ്വഭാവവും ചില നിയന്ത്രണ രേഖകളും അല്ലാഹു നമുക്ക് നിയമിച്ചിട്ടുണ്ട്. ഇന്ന വഴിയിലൂടെ പോകണം, ഇന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ പാടില്ല, ഇങ്ങനെ വ്യക്തമായ ധാരണ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ചില ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. പല ആളുകളോടും ചെയ്തു തീർക്കേണ്ട പല നിബന്ധനകളും പാലിച്ചുകൊണ്ടേ നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്, മുസ്ലിമീങ്ങൾക്കുള്ള ആദ്യത്തെ ഉടമ്പടി അല്ലാഹു തആല പറയുകയാണ്, നിന്നെ പടച്ച യജമാനനായ അല്ലാഹുവിനെ ആരാധിക്കണം. ഒരു മുസ്ലിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവന്റെ ഏറ്റവും വലിയ ഹക്കതാണ് ചെയ്തു തീർക്കേണ്ട കാര്യം അതാണ്. ഒന്നാമതായി ഖുർആൻ പറയുകയാണ്, നിന്റെ സമയം മുഴുവനും അല്ലാഹുവിനെ ആരാധിക്കാനുള്ളതാകണം, നിന്റെ സംസാരം അല്ലാഹുവിനുള്ള ഇബാദത്താകണം, നിന്റെ നോട്ടം അല്ലാഹുവിനുള്ള ഇബാദത്താകണം, നീ ജാറത്തിലേക്ക് മഖാമിലേക്ക് ഉറൂസിന് വന്നത് ഇബാദത്താകണം, നീ ഇവിടെ ഇരിക്കുന്നത് ഇബാദത്താകണം, പ്രസംഗിക്കുന്നത് ഇബാദത്താകണം, പ്രസംഗം കേൾക്കുന്നതും അത് ഇബാദത്താകണം. ഇങ്ങനെയെല്ലാം നീ യജമാനനായ അല്ലാഹുവിനുള്ള ആരാധനയാക്കണം. വലാ തുശ്രികൂ ബിഹി, ആ യജമാനനായ അല്ലാഹുവിന് പങ്കുകാരെ ചേർക്കാൻ പാടില്ല. മുസ്ലിമീനുള്ള ഓരോ അവനോടുള്ള അവൻ ചെയ്തു തീർക്കേണ്ട ചില മാന്യമായ നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആൻ വെക്കുകയാണ്. ഒന്നാമതായി അല്ലാഹുവിനെ ആരാധിക്കണം. ആ ആരാധിക്കുന്ന കൂട്ടത്തിൽ മറ്റൊരാളെയും പങ്കുചേർക്കരുത്. ഇതിനൊക്കെ വിശാലമായ ചർച്ചയുണ്ട്, അതിലേക്ക് ഞാൻ ഇപ്പൊ കടന്നു പോകുന്നില്ല. വിശുദ്ധ ഖുർആൻ മൂന്നാമതായി നമ്മോട് പറയുകയാണ്, വബിൽ വാലിദൈനി ഇഹ്സാനാ, മനുഷ്യൻ ചെയ്തു തീർക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, യജമാനനായ അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞ ഉടനെ, അല്ലാഹുവിനെ നീ പങ്കുകാരെ ചേർക്കരുതെന്ന് പറഞ്ഞ ഉടനെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വബിൽ വാലിദൈനി ഇഹ്സാനാ, നീ നിന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. ഒന്നിനോട് ചേർത്തു പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാകും. സുബ്ഹാനല്ലാഹ്, മഹാന്മാർ എത്രയാണ് ഇതിനെ വിശദീകരിച്ചത്. വഖലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഖുർത്തുബി ഇമാം റളിയല്ലാഹു അൻഹു 16 വിഷയങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം പണ്ഡിതന്മാർ വിഷയം ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ മാത്രം ചുരുങ്ങിയ സമയത്തിൽ പറഞ്ഞ അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഒരു മുസ്ലിം ചെയ്യേണ്ട നിബന്ധനകളിൽ ഒന്നാമതായി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലാഹുവിനെ ആരാധിക്കണം. രണ്ടാമതായി പറഞ്ഞു, അല്ലാഹുവിൽ പങ്കുചാര ചേർക്കരുത്. മൂന്നാമതായി പറയുന്നു, വബിൽ വാലിദൈനി ഇഹ്സാനാ, നീ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. ആ ഇഹ്സാൻ എന്നതിനെ മഹാന്മാർ വിശദീകരിക്കുകയാണ്. ഒന്നാമതായി പറയുന്നു, അത്താമു ഇനിഹ്താജാ,
നീ നിന്റെ മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നല്ല മാന്മാരടിന്റെ കൂടെ പറയുന്നു ഇൻഹ്താജാ എപ്പോഴാണോ അവർക്ക് ഭക്ഷണത്തിലേക്ക് ആവശ്യമുള്ളത് നിനക്ക് ഒഴിവുണ്ടാകുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നല്ല നീ ഫ്രീ ആകുമ്പോൾ അവർക്ക് കൊടുക്കണം എന്നല്ല ഉമ്മമാരെ നിങ്ങൾ അലക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ എന്നാ പിന്നെ ഉമ്മാക്ക് ഭക്ഷണം കൊടുത്തിട്ട് പോകാം എന്നാ പിന്നെ വാപ്പാക്ക് ഭക്ഷണം കൊടുത്തിട്ട് പോകാം എന്നല്ല ഓ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ഞാൻ വരുന്നത് വരെ ഉപ്പാക്ക് ഒരു പണിയാകട്ടെ എന്ന് കരുതിയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നല്ല എപ്പോഴാണോ നിന്റെ ഉമ്മക്ക് ഭക്ഷണം വേണ്ടത് എപ്പോഴാണ് നിന്റെ വാപ്പക്ക് ഭക്ഷണം വേണ്ടത് ആ സമയത്ത് നിന്റെ വാപ്പക്ക് നീ ഭക്ഷണം കൊടുക്കണം അതിന് നീ പണം കൊടുത്താൽ പോരാ ഏതെങ്കിലും ഒരേ ഹോട്ടലുകാരെ ഏൽപ്പിച്ചാൽ പോരാ വിശാലമായ ചർച്ചയിലേക്ക് പോകാൻ സമയമില്ല എത്രയാണ് നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നത് സുബ്ഹാനല്ലാഹ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മലയാള പത്രങ്ങളിൽ ഒന്നാമത്തെ പേജിൽ തന്നെ ഒരു ന്യൂസ് വന്നിരുന്നു മറ്റൊന്നുമല്ല ആറു മാസക്കാലത്തിനു ശേഷം തന്റെ പ്രിയപ്പെട്ട മകനതാ അമേരിക്കയിൽ നിന്ന് വരുന്നു വരാനുള്ള കാരണം അമ്മയെ ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എത്ര കാലമായി ആറു മാസമായി അമ്മയെ ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല നല്ല സ്നേഹമുള്ള മകനാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ളാറ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അത്യാധുനിക സംവിധാനങ്ങളുള്ള ഫ്ളാറ്റിലാണ് ഉമ്മ താമസിക്കുന്നത് ആ അമ്മ താമസിക്കുന്നത് അങ്ങനെ വിലപിടിപ്പുള്ള ഫ്ളാറ്റിൽ താമസിക്കുന്ന അമ്മ ആറു മാസക്കാലം ഫോൺ എടുക്കാതെ വന്നപ്പോൾ അപ്പോഴാണ് മകൻ അന്വേഷിച്ചു വരുന്നത് ഫ്ളാറ്റിന്റെ ഉള്ളിലേക്ക് കയറി അടുക്കളയിലും എല്ലാ ഭാഗങ്ങളിലും നോക്കി പക്ഷേ കാണുന്നില്ല അവസാനം അതേ പുറത്തേക്ക് വന്നപ്പോ സിറ്റ് ഔട്ടിലേക്ക് വന്നപ്പോൾ അവിടെ സോഫയിൽ അതാ ഒരു അസ്ഥി കൂടം ഇരിക്കുന്നു ആ അസ്ഥിയിൽ ഒരു ചെറിയ മാംസത്തിന്റെ കഷ്ണം പോലും ഇല്ല ദുർഗന്ധം വമിക്കുന്നില്ല കാരണം അത്രമാത്രം ദവിച്ചു പോയിട്ടുണ്ട് അങ്ങനെയുള്ള ആ അസ്ഥി കൂടമാരുടേതാണ് തന്നെ പത്തു മാസം ഗർഭം ചുമന്ന് തന്നെ നൊന്തു പ്രസവിച്ച പ്രിയപ്പെട്ട അമ്മയുടേതാണ് ആ അമ്മ സോഫ സെറ്റിലിരുന്ന് മരിച്ചിട്ടാറു മാസം കഴിഞ്ഞ് ആ ശരീരം മുഴുവനും ദ്രവിച്ചുപോയി ആ ശരീരം എല്ലിൽ നിന്ന് അസ്ഥിയിൽ നിന്ന് നീങ്ങിപ്പോയി മകൻ ഇതുവരെ വന്നു നോക്കാൻ സമയം കിട്ടിയിട്ടില്ല സ്നേഹമില്ലാത്ത മകനാണോ അല്ല സ്നേഹമില്ലെങ്കിൽ ആ അമ്മക്ക് വീട് വാങ്ങിക്കൊടുക്കുമോ ആ അമ്മക്ക് ആവശ്യമുള്ള ഭക്ഷണം വാങ്ങാൻ വേണ്ടി പണമയക്കുമോ അതിനുവേണ്ടി കടക്കാരെ പറഞ്ഞേൽപ്പിക്കുമോ സ്നേഹമില്ലാത്തത് കൊണ്ടല്ല ആ സ്നേഹം പരിഗണിക്കേണ്ട രൂപത്തിൽ പരിഗണിക്കാത്തതാണ് അതാണ് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്ന ദുറത്തുനാസുഹീനിൽ കാണാം നീ ഭക്ഷണം കൊടുക്കണം എന്നല്ല എപ്പോഴാണോ അവർക്ക് ആവശ്യമുള്ളത് ആ സമയത്ത് നീ അവർക്ക് ഭക്ഷണം കൊടുക്കലാണ് രണ്ടാമതായി മാനവർകൾ പഠിപ്പിക്കുകയാണ് അൽ ഖിദ്മത്തു ഇൻഹ്താജ എപ്പോഴാണ് നിന്റെ ഉമ്മക്ക് നിന്റെ സേവനം ആവശ്യമുള്ളത് ഉമ്മാക്കൊന്ന് എഴുന്നേറ്റു നിൽക്കാൻ എപ്പോഴാണ് തോന്നുന്നത് ആ ഉമ്മാക്കൊന്ന് ചെരിഞ്ഞു കിടക്കണം എന്നെപ്പോഴാണ് തോന്നുന്നത് ആ ഉമ്മാന്റെ കൈയൊന്ന് പിടിക്കണം എന്നെപ്പോഴാണ് തോന്നുന്നത് ഒന്നെഴുന്നേറ്റിരിക്കണം എന്നെപ്പോഴാണ് തോന്നുന്നത് അങ്ങനെ നിന്റെ ഉമ്മ എപ്പോഴാണ് നിന്റെ സഹായം ആവശ്യപ്പെടുന്നത് ആ സമയത്ത് അവരെ സഹായിക്കണം അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യണം അവർക്ക് നീ സേവനം ചെയ്യണം അത് നിന്റെ മേലിൽ ബാധ്യതയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്കൊഴിവുണ്ടാകുമ്പോൾ ഉമ്മയെ നോക്കണമെന്നല്ല നീ ഫ്രീ ആകുമ്പോൾ ഉമ്മാക്ക് സേവനം ചെയ്യണമെന്നല്ല നിനക്ക് ഫ്രീ ആകുമ്പോ നിന്റെ ഉമ്മാക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണമെന്നല്ല നീ എപ്പോഴാണോ നിന്റെ ഉമ്മാക്കും വാപ്പാക്കും നിന്റെ സഹായം വേണ്ടത് ആ സമയത്ത് മുഴുവനും നീ നിന്റെ വാപ്പയുടെയും ഉമ്മാന്റെയും കൂടെ ഉണ്ടാകണം ഇനിയോ മൂന്നാമതായി പറയുന്നു അൽ ഇജാബത്തു ഇൻദാ
എപ്പോഴാണ് നിന്റെ വാപ്പ നിന്നെ വിളിക്കുന്നത്, എപ്പോഴാണ് നിന്റെ ഉമ്മ നിന്നെ വിളിക്കുന്നത്, എപ്പോഴാണ് നിന്റെ ഭർത്താവിന്റെ ഉമ്മ നിന്നെ വിളിക്കുന്നത്, എപ്പോഴാണ് നിന്റെ ഭർത്താവിന്റെ ഉപ്പ നിന്നെ വിളിക്കുന്നത്. ആ സമയത്ത് നീ ഭക്ഷണം പാകം ചെയ്യുകയാണ്, അല്ലെങ്കിൽ അലക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വീട്ടിലെ എല്ലാ തിരക്കുകളും കഴിഞ്ഞൊന്നുറങ്ങാൻ വേണ്ടി കിടന്നതാണ്. ആ സമയത്താണ് പ്രിയപ്പെട്ട ഉമ്മാന്റെ വിളി വരുന്നത്. ഉത്തരം നൽകിയേ പറ്റൂ. അൽ ഇജാബത്തു ഇന്ദാ, നീ നിന്നവര് വിളിച്ചാൽ നീ അവർക്ക് ഉത്തരം കൊടുക്കണോ? ഒരിക്കലും നിന്റെ തിരക്കു കാരണോ, നിന്റെ മറ്റു പ്രതിസന്ധികൾ കാരണം, പ്രയാസം കാരണോ നിന്റെ ഉമ്മാന്റെയും വാപ്പയുടെയും വിളിക്ക് നീ ഉത്തരം നൽകാതിരുന്നുകൂടാ. ഇത് യജമാനനായ അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് കടക വിരുദ്ധമാണ്. നീ ചെയ്യുന്നത് ഏറ്റവും വലിയ ധിക്കാരമാണ്. വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പിന്നെയും പറയുകയാണ്, അൽ ഇതാഅതു ഇൻ അമറ ഗൈറ മഅസിയതില്ലാ. അല്ലാഹുവിന് തെറ്റു ചെയ്യുന്ന കാര്യമല്ലാത്ത എന്തു നിന്നോട് അവർ ഉപദേശിച്ചാലും ആ ഉപദേശത്തെ നീ ശിരസാവഹിക്കണോ, ഉടനെ തന്നെ നീ അവർക്ക് ചെയ്തു കൊടുക്കണോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തെറ്റു ചെയ്യാൻ പറഞ്ഞാൽ അനുസരിക്കേണ്ടതുണ്ടോ? അതേ, വീട്ടിൽ പുതിയ ഭർത്താവില്ല, ഭർത്താവില്ലാത്ത സമയത്ത് ഭർത്താവിന്റെ ഉമ്മ പറയുന്നു, ഭർത്താവിന്റെ അനിയനോടാ പറയുന്നത്, മോനെ നീ അവളെ ഒന്ന് ബൈക്കിൽ അങ്ങോട്ടാക്കി കൊടുക്ക്, അവളെ വീട്ടിലേക്ക് നീ ഒന്ന് അങ്ങാക്കി കൊടുക്ക എന്ന് പറഞ്ഞാൽ അവിടെ ഉമ്മാനെ വഴിപ്പെടേണ്ടതില്ല. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്, അവൾക്ക് പോകാനുള്ള സ്കൂൾ ബസ് മിസ്സായി പോയി, അവൾക്ക് സ്കൂളിലേക്ക് പോകാനുള്ള വാഹനം നഷ്ടപ്പെട്ടു പോയി. അപ്പയാണ് എളാപ്പയുടെ മകൻ, ഉപ്പയുടെ അനിയന്റെ മകൻ വീട്ടിലുണ്ട്, അവന്റെ കയ്യിൽ ബൈക്കുണ്ട്. മോനെ നീ അവളെ ഒന്നങ്ങോട്ട് സ്കൂളിൽ വിട്ടുകൊടുക്ക എന്ന് പറഞ്ഞാൽ പെങ്ങളെ അവന്റെ കൂടെ പോകാൻ പറ്റുമോ? ഉപ്പയുടെ അനിയന്റെ കൂടെ എങ്ങനാ എനിക്ക് പോകാൻ പറ്റുമോ? ഉമ്മയുടെ അനിയത്തിയുടെ കൂടെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? എന്റെ അമ്മാവന്റെ കാരണോരുടെ മകന്റെ കൂടെ എനിക്ക് പോവാൻ പറ്റുമോ? അവിടെ ഉമ്മ പറഞ്ഞാൽ ആ ഉമ്മ ഉപദേശിക്കണം, ഉമ്മ എനിക്ക് അന്യപുരുഷന്റെ കൂടെ യാത്ര ചെയ്തുകൂടാ, എനിക്കെന്റെ ഭർത്താവിന്റെ അനിയന്റെ കൂടെ യാത്ര ചെയ്തുകൂടാ, എന്റെ ഭർത്താവിന്റെ ജേഷ്ഠന്റെ കൂടെ എനിക്ക് യാത്ര ചെയ്തുകൂടാ, എന്റെ ജേഷ്ഠന്റെ മക്കളെ കൂടെ എനിക്ക് യാത്ര ചെയ്തുകൂടാ. അതുകൊണ്ട് ഹറാം പറഞ്ഞാൽ അനുസരിക്കേണ്ടതില്ല. അതല്ലേ ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു, ചരിത്രം പറഞ്ഞു നീട്ടിക്കൊണ്ടുപോകുന്നില്ല, ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു, മോനെ നീ ഇസ്ലാമിൽ നിന്ന് തിരിഞ്ഞു പോരണോ, നിന്റെ മതത്തിൽ നിന്ന് നീ രാജിവെക്കണോ? അങ്ങനെ രാജിവെക്കാതിരുന്നാൽ പ്രിയപ്പെട്ട ഉമ്മ എന്തു പറഞ്ഞാലും ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമ്മ ഉമ്മയോട് എനിക്ക് വല്ലാത്ത സ്നേഹമുണ്ട്, ഉമ്മയോട് എനിക്ക് വല്ലാത്ത മഹബത്തുണ്ട്, സ്നേഹമുണ്ട്, പക്ഷേ എന്റെ മതത്തിൽ നിന്ന് രാജിവെച്ചുകൂടാ, എന്റെ മകൻ തിരിച്ചു വരില്ലെന്നുറപ്പായപ്പോൾ ഉമ്മ യഥാ സമരം പ്രഖ്യാപിക്കുന്നു. എങ്ങനെയുള്ള സമരമാണ്? നിരാഹാര സമരമാണ് പ്രഖ്യാപിക്കുന്നത്. നമ്മളും പല നിരാഹാര സമരങ്ങളും കാണാറുണ്ട്, ചില രാഷ്ട്രീയക്കാര് നിരാഹാര സമരം നടത്താറുണ്ട്. പക്ഷേ അവരെ നിരാഹാര സമരത്തിന്റെ പന്തലൊളിക്കുമ്പോൾ അതിന്റെ പിന്നിലതാ ഇളനീരിന്റെ കൂട് കാണുന്നു, ബിരിയാണി പൊതി കാണുന്നു, ഇതെന്തു നിരാഹാരമാണ്? പക്ഷേ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ നിരാഹാരം കിടക്കുന്നു. അങ്ങനെ നിരാഹാരം കിടക്കുമ്പോൾ നാട്ടുകാര് മൊത്തം പറയുന്നു, അല്ലയോ സഅദേ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മാനോട് സ്നേഹമില്ലേ മോനെ, നിന്റെ ഉമ്മാനോട് നിനക്കും സ്നേഹമില്ലേ, മഹബത്തില്ലേ, എന്തേ ഉമ്മ പറഞ്ഞതനുസരിക്കുന്നില്ലല്ലോ? സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ഉമ്മയോട്
എനിക്ക് വല്ലാത്ത സ്നേഹമുണ്ട് പക്ഷേ എൻ്റെ മതം വിട്ടു കളിക്കാൻ വയ്യ മതത്തിൽ നിന്ന് രാജിയാവാൻ കഴിയൂല അങ്ങനെ നിരാകാര സമരം നീണ്ടുപോയി എത്ര ദിവസം ദിവസങ്ങൾ ആഴ്ചകൾ നീണ്ടുപോയി പ്രിയപ്പെട്ട ഉമ്മയതാ മരണശയ്യയിലാവുകയാണ് വല്ലാത്ത ക്ഷീണം വരുന്നു നാട്ടുകാര് പറയുന്നു മോനെ സഹദേ നിന്റെ ഉമ്മ ഇതാ മരിക്കാൻ പോവുകയാണ് നിന്റെ ഉമ്മ ഇപ്പോ ലോകത്തോട് വിട പറഞ്ഞു പോകും അങ്ങനെ നിന്റെ ഉമ്മയെങ്ങാനും മരണപ്പെട്ടാൽ ഉമ്മയെ കൊന്നവനെന്ന ചീത്ത പേരു നിനക്കുണ്ടാകും അങ്ങനെ ഒരു ദുഷ്പേര് നിനക്ക് വന്നു ഭവിക്കോ ഉമ്മയും പറയുന്നു മോനെ ഇനിയും നിന്റെ മതത്തിൽ നിന്ന് നീ രാജിവെച്ചില്ലെങ്കിൽ ഇതാ ഭക്ഷണം കഴിക്കാതെ ഞാൻ മരണപ്പെട്ടു പോകും അങ്ങനെ ഞാൻ മരിച്ചു സുബ്ഹാനല്ലാഹ് ഉമ്മയെ കൊന്നവനെന്ന പേരു നിനക്ക് നേടിയെടുക്കാം പ്രിയപ്പെട്ട ഉമ്മ വല്ലാതെ ക്ഷീണിച്ചവശയായപ്പോൾ ബഹുമാനപ്പെട്ട സഹദ് റളിയല്ലാഹു അൻഹു പറയുകയാണ് പ്രിയപ്പെട്ട ഉമ്മ എനിക്ക് അവസാനമായി പറയാനുള്ളത് എന്റെ ഉമ്മ നിങ്ങൾ ഇങ്ങനെ അങ്ങ് മരിച്ചാൽ നിങ്ങൾ ഒരാളല്ല നിങ്ങളെ പോലത്തെ നൂറുമ്മമാരുണ്ടെന്ന് സങ്കല്പിച്ചോളൂ നിങ്ങളെ പോലെ എനിക്ക് നൂറുമ്മമാരുണ്ടെന്ന് സങ്കല്പിച്ചോളൂ ആ നൂറുമ്മമാരും നിരാഹാര സമരത്തിൽ കിടക്കുകയാണ് അങ്ങനെ ഒന്നാമത്തെ ഉമ്മ മരിക്കുന്നു ഉമ്മാന്റെ പരാതി ഞാൻ മതത്തിൽ നിന്നു രാജിവെക്കണമെന്നാണ് അങ്ങനെ ഒന്നാമത്തെ ഉമ്മ മരിച്ചു രണ്ടാമത്തെ ഉമ്മയും മരിച്ചു അങ്ങനെ 99 ഉമ്മമാരും മരണപ്പെട്ടാൽ ഇനി ഒരൊറ്റ ഉമ്മയെ ബാക്കിയുള്ളൂ ആ ഉമ്മയാണ് നിങ്ങളെന്ന് സങ്കല്പിച്ചോളൂ നിങ്ങളും കൂടെ മരിച്ചാൽ പിന്നെ എനിക്കുമ്മ എന്ന് പറയുന്നൊരു വസ്തു എനിക്കില്ല അങ്ങനത്തൊരു സാഹചര്യമാണെങ്കിൽ പോലും ഉമ്മ നിങ്ങൾക്കങ്ങു മരിക്കാമെന്നല്ലാതെ എന്റെ മതത്തിൽ നിന്നു രാജിയില്ല ഞാൻ എന്റെ മതത്തിൽ നിന്ന് രാജിവെക്കൂല പ്രിയപ്പെട്ട ഉമ്മാത് ഉമ്മാൻക്ക് മനസ്സിലാകുന്നു എന്റെ മകന്റെ വിശ്വാസം അചഞ്ചലമായ വിശ്വാസമാണ് അവന്റെ ഈമാനിന്റെ കട്ടി ചെറുതല്ല വലിയ ശക്തിയായ ഈമാനാണ് അതുകൊണ്ട് തന്നെ മോനെ വെള്ളമെടുക്കൂ ഞാൻ എന്റെ നിരാഹാരം അവസാനിപ്പിക്കാം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഉമ്മമാര് പറയുന്ന കാര്യങ്ങൾ ദീനു നിരക്കുന്നതാകണം മതത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ അതനുസരിക്കാനും പാടില്ല അപ്പൊ ഒന്നാമതായി പറഞ്ഞു ഭക്ഷണം ആവശ്യമുള്ളപ്പോൾ കൊടുക്കണം അതുപോലെ ഹിദ്മത്തിന് ആവശ്യമുള്ളപ്പോൾ ഹിദ്മത്ത് ചെയ്യണം അവര് വിളിച്ചാൽ ഉത്തരം ചെയ്യണം അവർ നല്ല കാര്യങ്ങൾ ഉപദേശിച്ചാൽ നീ കേൾക്കണം പിന്നെയോ ബഹുമാനപ്പെട്ടവർ പറയുകയാണ് നീ അവരോട് ദേഷ്യം പിടിക്കാതെ വളരെ സോഫ്റ്റായി സംസാരിക്കണോ ചില ആളുകൾ പറയും ഞാൻ എന്റെ ഉമ്മാനടുക്കലേക്ക് പോകാറില്ല എന്തേ കാരണം ഉമ്മ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കോ അപ്പൊ എനിക്ക് ദേഷ്യം വരൂ ഞാൻ എന്തെങ്കിലും ശക്തമായി ഉമ്മാനോട് പറഞ്ഞു പോകും ഞാൻ വല്ല ചീത്തയും പറഞ്ഞു പോകും ഞാൻ ശകാരിച്ചു പോകും ഞാൻ അവരോട് കുറ്റം പറഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ എന്റെ ഉമ്മാനടുക്കലേക്ക് പോകാറേ ഇല്ല എന്നാ വിശുദ്ധ ഖുർആൻ പറയുന്നു വകുല്ലഹുമാ കൗലൻ കരീമാ വലാത്ത കുല്ലഹുമാ ഉഫിൻ നീച്ചേ എന്ന വാക്കുപോലും പറയരുതെന്ന് പറഞ്ഞ ഉടനെ ഖുർആൻ പറയാണ് നീ മിണ്ടാതിരിക്കാനും പാടില്ല നിന്റെ ഉമ്മാനടുക്കലേക്ക് പോകാതിരിക്കാൻ പാടില്ല നിന്റെ വാപ്പയുടെ അടുക്കലേക്ക് പോവാതിരിക്കാൻ പാടില്ല വകുല്ലഹുമാ കൗലൻ കരീമാ നീ
അവരോടും മാന്യമായി സംസാരിക്കണം. അവരെ മുതുകിലൊന്ന് കൈയിട്ട് അവരെ പുറത്തൊന്ന് തലോടി അവരെ മുഖത്തേക്കൊന്ന് നോക്കി നീ അവരോട് സംസാരിച്ചാൽ നീ അവർക്ക് വാങ്ങിക്കൊടുക്കുന്ന മരുന്നിനേക്കാൾ നീ അവർക്ക് നൽകുന്ന ട്രീറ്റ്മെന്റുകളേക്കാൾ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ചികിത്സ അത് നിന്റെ നോട്ടമാണ് അതാണ് മഹാന്മാരെ പഠിപ്പിക്കുന്നത് നീ അവരോട് മിണ്ടാതിരിക്കാനും പാടില്ല നീ നല്ല രൂപത്തിൽ അവരോട് സംസാരിക്കണോ പിന്നെയോ ആറാമതായി പറയുന്നു ഇനി താജ ഇലൽ കിസ്വതി കസാഹൂ ഇൻ ഖദുറ അലൈഹാ നീ നിനക്ക് വസ്ത്രം വാങ്ങുമ്പോൾ നിന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് വസ്ത്രം വാങ്ങണോ നിന്റെ വാപ്പക്ക് വസ്ത്രം വാങ്ങണോ നീ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ജോലി സ്ഥലത്തു നിന്ന് വരുമ്പോൾ നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നീ വസ്ത്രം വാങ്ങാറില്ലേ നിന്റെ ഭാര്യയ്ക്ക് വസ്ത്രം വാങ്ങാറില്ലേ നിന്റെ മറ്റുള്ളവർക്ക് പലർക്കും വസ്ത്രം വാങ്ങാറില്ലേ അപ്പോൾ നിന്റെ മനസ്സിലൊരു ചിന്തയുണ്ടാകും ഈ പ്രായം ചെന്ന ഉമ്മാക്ക് എവിടെ പോകാനാണ് വാപ്പാക്ക് ഞാൻ ഇനി വസ്ത്രം വാങ്ങിയിട്ട് എന്താണ് ഉപ്പാക്ക് എവിടെയും പോകാനില്ലല്ലോ സുബ്ഹാനല്ലാഹ് അങ്ങനെ നീ മറ്റുള്ളവർക്ക് വസ്ത്രം വാങ്ങുന്ന സമയത്ത് നിന്റെ വാപ്പയെയും ഉമ്മയെയും മറന്നുകൂടാ ചില ആളുകൾ പെരുന്നാളിന് ഡ്രസ് വാങ്ങുമ്പോൾ ഭാര്യക്ക് ഡ്രസ് വാങ്ങുന്നു പ്രിയപ്പെട്ട മക്കൾക്ക് ഡ്രസ് വാങ്ങുന്നു പക്ഷേ എന്റെ വാപ്പാക്ക് ഡ്രസ് വാങ്ങാത്തത് അപ്പവന് ടൈറ്റാന്നാ പറയുന്നത് സാമ്പത്തികമായി ക്രൈസിസ് ആന്നാ പറയുന്നത് സാമ്പത്തിക മാന്യമാണെന്നാ പറയുന്നത് സുബ്ഹാനല്ലാഹ് ഭാര്യക്ക് 4000 ഡ്രസ് വാങ്ങിയിട്ടുണ്ട് മക്കൾക്ക് 10000 ഡ്രസ് വാങ്ങിയിട്ടുണ്ട് അപ്പോഴൊന്നുമില്ലാത്ത ടൈറ്റ് അതാ ഉമ്മക്ക് ചെറിയൊരു തുണിയും കുപ്പായവും ഷർട്ടും വാങ്ങുമ്പോഴേക്ക് വാപ്പക്കൊരു ഷർട്ടും ഒരു തുണിയും വാങ്ങുമ്പോഴേക്ക് അവന് സാമ്പത്തിക പ്രതിസന്ധിയാണ് സുബ്ഹാനല്ലാഹ് വിശാലമായ ചർച്ചയിലേക്ക് പോകുന്നില്ല അപ്പോൾ നീ ചെയ്തു കൊടുക്കേണ്ട ആറാമത്തെ കാര്യം അവർക്ക് വസ്ത്രം ആവശ്യമായി വരുമ്പോൾ നിന്നെ കൊണ്ട് കഴിയുമോ നീ ഡ്രസ് വാങ്ങിക്കൊടുത്തേ പറ്റൂ പിന്നെയോ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ് അൽ മസീഹുൽ ഫഖൂ നിന്റെ വാപ്പയുടെയും ഉമ്മയുടെയും പിന്നിൽ നടക്കണേ വാപ്പാന്റെ മുമ്പിൽ നടക്കാൻ പാടില്ല ഉമ്മയുടെ മുന്നിൽ നടക്കാൻ പാടില്ല നീ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നിന്റെ ഭാര്യയെ മുന്നിലെ സീറ്റിലിരുത്തിയിട്ട് ഉമ്മാനെ പിന്നിലിരുത്തിക്കൂടാ ഇത്രമാത്രമൊക്കെ ചെയ്യണോ ഇന്ന് നിന്റെ വാപ്പക്ക് നീ ചെയ്തു കൊടുക്കുന്നു നാളെ നിനക്കും നിന്റെ മക്കൾ ചെയ്തു തരണോ നിനക്കും എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടിയോ മഹാന്മാര് പഠിപ്പിക്കുന്നു വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറിൽ അപ്പോ നിന്റെ ഉമ്മയുടെയും വാപ്പയുടെയും മുന്നിൽ നീ നടന്നുകൂടാ വാപ്പയെ കണ്ടാൽ പിന്നെ ഇരിക്കുന്ന സീറ്റിലിരുന്നു കൂടാ ഉമ്മ വീട്ടിലേക്ക് വരുമ്പോ നീ ഇരിക്കുന്ന റൂമിലേക്ക് വരുമ്പോ നിന്റെ കട്ടിലയിൽ ഇരുന്നുകൂടാ നിന്റെ കസാരയിൽ ഇരുന്നുകൂടാ വാപ്പയെ കാണും എഴുന്നേറ്റു നിൽക്കണോ പ്രിയപ്പെട്ട ഉമ്മയെ കാണും എഴുന്നേറ്റു നിൽക്കണോ എന്നിട്ട് അവരെ ബഹുമാനിച്ചേ പറ്റൂ നീ നിന്റെ ഉമ്മാന്റെ മുമ്പിൽ നടക്കാതിരിക്കുമ്പോ അത് നിന്റെ മക്കളും കാണുന്നു അവരും അത് പഠിച്ചെടുക്കുന്നു പിന്നെയോ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ് വൽ ഇർലാഉ ലഹു ബിമാ റളിയ ലിനഫ്സിഹി നിന്റെ ശരീരത്തിന് നീ എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് നിന്റെ ഉമ്മാക്കും നിന്റെ വാപ്പാക്കും നീ ഇഷ്ടപ്പെടണോ നീ ഫാൻ ഇടാനാണോ ഉദ്ദേശിക്കുന്നത് നിന്റെ റൂമിൽ ഫാൻ ഉപയോഗിക്കാനാണോ നീ താല്പര്യപ്പെടുന്നത് എന്നാൽ നിന്റെ വാപ്പയുടെ റൂമിലും ഫാൻ ഫിറ്റ് ചെയ്തോളണോ നിന്റെ ഉമ്മാക്കും ഫാൻ വെച്ചു കൊടുക്കണേ നിന്റെ മംഗല്യം വരുമ്പോ നിന്റെ കല്യാണം വരുമ്പോ നിന്റെ റൂമിൽ നീ ചെയ്യുന്നു അത് നിനക്കിഷ്ടമാണോ
നിന്റെ വാപ്പയുടെ റൂമിലും എസി വെച്ചേ പറ്റൂ. വാപ്പാക്കല്ലെങ്കിൽ തന്നെ ജലദോഷമാണ്, വാപ്പാക്കല്ലെങ്കിൽ തന്നെ തണുപ്പാണ്. പിന്നെ അതുകൊണ്ട് ഞാൻ എസി വെക്കുന്നില്ല എന്നല്ല, നിന്റെ റൂമിൽ നീ ഇഷ്ടപ്പെടുന്നത് എസി ആണോ നിന്റെ വാപ്പാക്കും ഇഷ്ടപ്പെടണോ? നീ നിന്റെ വാപ്പയെയും എസിയിൽ കിടത്താൻ താല്പര്യപ്പെടണോ? നിന്റെ നഫ്സിന് നീ എന്താണോ താല്പര്യപ്പെടുന്നത് അത് നിന്റെ ഉപ്പാക്കും ഉമ്മാക്കും നീ ഇഷ്ടപ്പെട്ടേ പറ്റൂ. നിനക്ക് രോഗം വരുമ്പോ നീ നല്ല ഐ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലുകളിൽ പോകുന്നു, അതേ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ പോകുന്നു. നിന്റെ ഉമ്മാക്ക് തലവേദന വന്നാൽ, നിന്റെ വാപ്പയ്ക്കൊരു പനി വന്നാൽ അതേ നാട്ടിലുള്ള ലോക്കൽ ഹോസ്പിറ്റലിൽ പോകുന്നു. എന്തേ അവിടെ കിട്ടുന്നത് മരുന്നല്ലേ? നിനക്ക് വാങ്ങാൻ കിട്ടുന്ന മരുന്ന് നീ വലിയ ഹോസ്പിറ്റലിൽ പോയിട്ട് നിന്നെ ട്രീറ്റ്മെന്റ് നടത്തുമ്പോ നിന്റെ ഉമ്മാനെ താഴ്ത്തിക്കൂടാ. നിന്റെ മക്കളെ നീ വലിയ ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുപോകുമ്പോ ഉമ്മാനെ സാധാരണ ഹോസ്പിറ്റലിൽ കാണിച്ചുകൂടാ. രണ്ടും ഹോസ്പിറ്റലല്ലേ ഹോസ്പിറ്റലാണ്, രണ്ടും ഡോക്ടർമാരല്ലേ ഡോക്ടർമാരാണ്. പക്ഷേ നീ എന്തുകൊണ്ടാണ് അവരെ കാണിക്കാത്തത്? എനിക്കത് ഇഷ്ടമല്ല. എങ്കിൽ നിന്റെ ഉമ്മാക്കും ഇഷ്ടപ്പെട്ടുകൂടാ. നിന്റെ ഭാര്യയ്ക്ക് എവിടെയോ ഒന്ന് പോകണോ? അപ്പൊ നീ പറയുന്നു രണ്ട് മണിയാകുമ്പോഴേക്ക് ഒരുങ്ങിയിരുന്നു, ഞാൻ കാറും കൊണ്ടങ്ങ് വന്നേക്കാം. നിന്റെ മക്കൾക്ക് എവിടെയോ പോകണോ? അപ്പൊ നീ പറയുന്നു ഞാൻ കാറും കൊണ്ടങ്ങ് വന്നേക്കാം. നീ രണ്ടരയാകുമ്പോഴേക്ക് ഒരുങ്ങി നിന്നു. ഉമ്മ വിളിക്കുന്നു, മോനെ എനിക്കെന്റെ ഉമ്മാനടുത്തൊന്ന് പോകണോ, എനിക്കെന്റെ വാപ്പാനടുക്കലൊന്ന് പോകണോ, എനിക്കെന്റെ ജ്യേഷ്ഠത്തിയെ കാണാനൊന്ന് പോകണോ? ഉമ്മ ഞാനെന്നാൽ അപ്പുറത്ത് ഓട്ടോറിക്ഷക്കാരനെ അങ്ങ് പറഞ്ഞയക്കാ. ചെയ്തുകൂടാ. എന്തേ നിന്റെ ഭാര്യക്ക് ഓട്ടോ പറ്റൂലേ? നിന്റെ ഭാര്യയ്ക്ക് എന്തേ ഓട്ടോറിക്ഷയിൽ പോകാൻ പറ്റൂലേ? നിന്റെ മക്കൾ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാൻ പറ്റൂലേ? നിന്റെ ഭാര്യയ്ക്ക് എന്തേ അങ്ങനെയുള്ള സൗകര്യങ്ങൾ പറ്റൂലേ? നിന്റെ ഉമ്മാക്ക് ഓട്ടോറിക്ഷയും നിനക്ക് കാറും അനുവദിക്കൂല. നിന്റെ ശരീരത്തിന് നീ എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് നിന്റെ ഉമ്മാക്കും നിന്റെ വാപ്പാക്കും നീ ഇഷ്ടപ്പെട്ടേ പറ്റൂ. ഒക്കെ വിശാലമായ ചർച്ചയാണ്. ഒൻപതാമതായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്, വൽ ഇഖ്റാഹു ലഹു ബിമാ യഖ്റഹു ലിനഫ്സിഹി. നിന്റെ ശരീരത്തിന് നീ എന്തൊക്കെ വെറുക്കുന്നുണ്ടോ അത് മുഴുവനും നിന്റെ ഉമ്മാക്കും ഉണ്ടാവാൻ പാടില്ല. നിനക്കിഷ്ടമില്ലാത്ത ഭക്ഷണം നിന്റെ ഉമ്മാക്കും നീ കൊടുക്കാൻ പാടില്ല. അത് നിന്റെ ഉമ്മാക്ക് ഇഷ്ടാണോ എങ്കിൽ കൊടുക്കാം. അതിനപ്പുറത്തേക്ക് അത് വാഹനമാണെങ്കിലും അതേ ഫാനാണെങ്കിലും എസി ആണെങ്കിലും അങ്ങനെ എന്തെല്ലാം സംവിധാനങ്ങളുണ്ടെങ്കിലും നിനക്കിഷ്ടമില്ലാത്തതൊന്നും നിന്റെ വാപ്പക്കും വന്നുകൂടാ. നിനക്ക് ചൂടിഷ്ടമില്ല, എന്റെ വാപ്പയും ചൂടിലിരിക്കരുത്. എനിക്ക് അമിതമായ തണുപ്പിഷ്ടമില്ല, എന്റെ ഉമ്മയും തണുപ്പിലിരിക്കരുത്. അതേ എനിക്ക് വസ്ത്രം അലക്കിയാൽ അത് വിടതേ എന്റെ വസ്ത്രം ഈങ്ങിപ്പോയാൽ ചളിയായാൽ എനിക്കിഷ്ടമല്ല. എന്റെ ഉമ്മയുടെ ഡ്രസ്സും ചെളിയായി പോകരുത്. എനിക്ക് ഈങ്ങിയ ഡ്രസ്സ് ധരിച്ചിട്ട് അങ്ങാടിയിൽ ഇറക്കിറങ്ങാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് എന്റെ വാപ്പയുടെ ഡ്രസ്സും ചളിയാവാൻ പാടില്ല. എല്ലാ സമയത്തും വൃത്തിയിലായേ പറ്റൂ. നിന്റെ ശരീരത്തിന് ഇഷ്ടമുള്ളതൊക്കെ വാപ്പാക്ക് ഇഷ്ടമാകണോ? ആ വാപ്പാക്കുണ്ടാകണമെന്ന് നീ തൃപ്തിപ്പെടണോ? നിനക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്റെ വാപ്പാക്കും വന്നു പോകരുത്, എന്റെ ഉമ്മാക്കും വന്നു പോകരുത്. എന്നിട്ട് പത്താമതായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്, അതേ അദ്വാഉലഹു ബിൽ മഅ്ഫിറതി കുല്ലമാ ദാലി നഫ്സിഹി. നീ എപ്പോഴൊക്കെ നിന്റെ ശരീരത്തിന് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടോ? ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ, നിസ്കരിക്കുമ്പോൾ, ഹജ്ജിന് പോകുമ്പോൾ, ഉംറക്ക് പോകുമ്പോൾ, ഒരു മജ്‌ലിസിലേക്ക് സംഭാവന കൊടുക്കുമ്പോൾ, എപ്പോഴൊക്കെ നീ നിന്റെ ശരീരത്തിന് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ നിന്റെ വാപ്പയെയും നിന്റെ ഉമ്മയെയും നീ മറന്നുകൂടാ.
ഉറൂസിലേക്ക് ഞാൻ സംഭാവന കൊടുക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ രോഗം മാറാൻ വേണ്ടി മാത്രമല്ല കൂടെ എൻ്റെ ഉമ്മാനയും എൻ്റെ ഉപ്പാനയും മറക്കാൻ പാടില്ല അതല്ലേ വിശുദ്ധ ഖുർആനും പറഞ്ഞത് റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറാ യജമാനനായ അല്ലാഹനെ ഏൽപ്പിക്കുകയാണ് പടച്ചവനെ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഉമ്മാക്ക് ഖൈറു ചെയ്യേണ്ടത് എനിക്കറിയില്ല നീ ഖൈറു കൊടുക്കണേ അല്ലാഹ് എൻ്റെ ഉമ്മാക്ക് എന്തൊക്കെയാണ് വേണ്ടത് നീ ചെയ്തു കൊടുക്കണേ അല്ലാഹ് എനിക്കത് പറയാൻ പോലും അറിയില്ല ഇതാണ് ആ വാക്കിന്റെ അർത്ഥമെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ഈ മാതാപിതാക്കളുള്ള കടമ മാത്രം മണിക്കൂറുകൾ നീട്ടി പറയാനുണ്ട് ഞാൻ ഈ 10 ദുർറത്തുൻ നാസുഹീനിൽ പഠിപ്പിച്ച 10 കാര്യങ്ങൾ അങ്ങ് ഓടിച്ചു പറഞ്ഞതാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു പിന്നെയോ ഒരു മുസ്ലിമിന്റെ കടമ ഏതാണ് രണ്ടാമതായി പറഞ്ഞത് വബിദിൽ ഖുർബ നിന്റെ കുടുംബക്കാരെ നീ പരിഗണിക്കണോ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് സുബ്ഹാനല്ലാഹ് എത്ര ആയത്തിലാണ് ഈ വിഷയം പഠിപ്പിക്കുന്നത് വത്തഖുല്ലാഹ് അല്ലദീ തസാഅലൂന ബിഹി നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്ന നിങ്ങളെ അല്ലാഹില്ലേ നിങ്ങളെ പടച്ച അല്ലാഹില്ലേ നിങ്ങളെ പരിപാലിക്കുന്ന റബ്ബില്ലേ ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ അത് പറഞ്ഞ ഉടനെ തന്നെ അല്ല പറയുകയാണ് വൽ അർഹാം നിങ്ങളെ കുടുംബക്കാരെ ബന്ധത്തിലുണ്ടല്ലോ നിങ്ങൾ കുടുംബ ബന്ധത്തിന്റെ കാര്യമുണ്ടല്ലോ അതും നിങ്ങൾ സൂക്ഷിക്കണേ അല്ലാഹനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ ഉടനെ അല്ലാഹ് പറയുകയാണ് വല്ലർഹാം കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ എന്നിട്ടൊരു താക്കീതും കൂടെ ഉടനെ പറയുകയാണ് ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ നിങ്ങളിൽ ആരൊക്കെയാണ് കുടുംബ ബന്ധം സ്ഥാപിക്കുന്നത് ആരൊക്കെയാണ് കുടുംബ ബന്ധം പുനഃസ്ഥാപിക്കുന്നത് ആരൊക്കെയാണ് കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കുന്നത് എല്ലാം രാജാവായ റബ്ബേ നിങ്ങളെ നോക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ നിരീക്ഷണത്തിലാണ് കുടുംബ ബന്ധം മുറിക്കാൻ പാടില്ല എത്രയാണ് എത്രയത്തുകളിലാ പറയുന്നത് അല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അയ്യൂസൽ മുഅ്മിനീങ്ങൾ അടയാളം ഖുർആൻ പറയുകയാണ് അല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അതേ അവരോട് ബന്ധം സ്ഥാപിക്കാൻ പറഞ്ഞ ചില ആളുകളുണ്ട് അവരോടുള്ള ബന്ധം സ്ഥാപിക്കുന്നവരാണ് മുഅ്മിൻ എന്ന് പറഞ്ഞ പേരുണ്ടാകലല്ല വാപ്പ മുസ്ലിമാകലല്ല അവന്റെ കുടുംബം മുസ്ലിമീങ്ങളെ കുടുംബമാകലല്ല അതോടൊപ്പം അവൻ മുസ്ലിമാവലോടൊപ്പം തന്നെ പ്രത്യക്ഷത്തിൽ മുസ്ലിമാകലോടുകൂടി തന്നെ അല്ലാഹു ഖുർആനിൽ പറയുകയാണ് അവർ ബന്ധങ്ങളെ സ്ഥാപിക്കുന്നവരാണ് വയഖ്ഷൗന റബ്ബഹും വയഖാഫൂന സൂഅൽ ഹിസാബ് നാളെ അവര് രാജാവായ അല്ലാഹനെ കണ്ടുമുട്ടും അവിടെ എനിക്ക് വിചാരണകൾ നേരിടേണ്ടി വരും എന്റെ രഹസ്യങ്ങളും പരസ്യങ്ങളും അല്ലാഹു ചോദ്യം ചെയ്യും എന്റെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു തആല അവിടെ വെച്ച് തീരുമാനമാക്കും എന്റെ തെറ്റുകൾക്ക് എനിക്ക് ശിക്ഷ ലഭിക്കും എന്റെ നന്മകൾക്ക് അല്ലാഹു പ്രതിഫലം തരും ഇങ്ങനെ എന്റെ എല്ലാ കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന പാരത്രീക ലോകത്തെ കുറിച്ച് ഭയപ്പെടുന്നവരാണ് ويخشون ربهم ويخافون سوء الحساب ബന്ധങ്ങൾ സ്ഥാപിക്കണമെന്ന് പറഞ്ഞ ഉടനെ ഖുർആൻ പറയുകയാണ് നാളെ പാരത്രീക ലോകത്തേക്ക് വരുമ്പോൾ നിങ്ങൾ വിചാരണ നേരിടേണ്ടവരാണ് ആ ഭയമുള്ളവരാണ് ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എത്ര പേര് പരസ്പരം പിണങ്ങി നിൽക്കുന്നുണ്ട്
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ കുടുംബക്കാരെ നന്നായി പരിഗണിക്കണം ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് വല്ലദീ ബഅസനീ ബിൽ ഹഖ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യം ചെയ്തു കൊണ്ട് പറയുകയാണ് ലാ യഖബലുല്ലാഹു സദഖത്തൻ മിർ റജുൽ ഒരാളെ കയ്യിൽ നിന്ന് എത്ര കോടികൾ അവർ സദഖ കൊടുത്താലും അവരെ സദഖ അല്ലാഹു സ്വീകരിക്കൂല അല്ലാഹു അവരെ കബൂലാക്കൂല ആരാണെന്ന് അറിയുമോ വഅന്ദഹു ഖറാബത്തുൻ മുഹ്താജൂന ഇലാ സദഖാതിഹി അവന്റെ സദഖക്ക് ആവശ്യമുള്ള അവന്റെ അനിയൻ തൊട്ടടുത്ത വീട്ടിലുണ്ട് ഇവൻ വലിയ കൊട്ടാരങ്ങളിൽ താമസിക്കുമ്പോൾ വലിയ മാളികപ്പുരയിൽ താമസിക്കുമ്പോൾ അവൻ ആളുകൾക്ക് സദഖ കൊടുക്കുമ്പോൾ അവൻ പള്ളി നിർമ്മിച്ചു കൊടുക്കുമ്പോൾ അവൻ സകാത്ത് കൊടുക്കുമ്പോൾ സഹായം തേടിയിട്ട് നിരവധി ആളുകൾ നേരം പുലരുമ്പോഴേക്ക് തന്റെ ജേട്ടന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു നേരത്തെ പശിയടക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ജേട്ടന്മാർ അനിയന്മാർ തന്റെ കുടുംബക്കാർ അയൽപക്കത്തുള്ളപ്പോ അവന്റെ കുടുംബാംഗങ്ങളിലുള്ളപ്പോ അവൻ എത്ര കോടി സകാത്ത് കൊടുത്താലും എത്ര സദഖ കൊടുത്താലും എത്ര പള്ളി നിർമ്മിച്ചാലും എത്ര യതീംഖാനയിലേക്ക് ഭക്ഷണം കൊടുത്താലും മുത്തുനബി തങ്ങൾ പറയുകയാണ് ലാ യഖബലുല്ലാഹു സദഖത അവന്റെ ഒരു സദഖയും അല്ലാഹു സ്വീകരിക്കൂല അന്നേ കൊടുക്കാത്തതേ പള്ളിയിലേക്ക് കൊടുത്താൽ നാലാൾ അറിയുമെന്നാണ് സ്ഥാപനത്തിലേക്ക് കൊടുത്താൽ അവനെ നാലാൾ പരിചയപ്പെടുമെന്നാണ് ഒരു പള്ളി നിർമ്മിച്ചാൽ അവനെ നാലാളുകൾ കാണുമെന്നാണ് അതേ നാട്ടുകാർക്ക് സക്കാത്ത് കൊടുക്കുമ്പോ 27-ാം രാവിലും അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിലും ഒക്കെ വീട്ടിൽ വലിയ വലിയ ക്യൂ കാണുമ്പോ അവനതൊരു അഭിമാനമാണ് സ്വന്തം അനിയന് കൊടുത്താൽ ആരറിയാനാണ് സ്വന്തം ജേട്ടന് കൊടുത്താൽ ആരറിയാനാണ് സ്വന്തം കുടുംബത്തിലുള്ള ആളുകൾക്ക് കൊടുത്താൽ ആര് പ്രശംസിക്കാനാണ് എന്ന് കരുതിയിട്ട് സക്കാത്ത് കൊടുക്കാത്ത സദഖ കൊടുക്കാത്ത തന്റെ കൂട്ടുകാരെ തന്റെ കുടുംബക്കാരെ ബന്ധുക്കളെ പരിഗണിക്കാത്ത ഒരു തന്റെയും സക്കാത്തും സദഖയും അല്ലാഹു സ്വീകരിക്കൂല ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പിന്നെയും പറയുകയാണ് അതേ വല്ലദീ നഫ്സി ബിയദിഹി ഞാൻ എന്റെ അധികാരം ആരുടെ കയ്യിലാണോ ആ അല്ലാഹുവിനെ തന്നെയാണ് സത്യം ലാ യന്നുറുല്ലാഹു യൗമുൽ ഖിയാമ ഇങ്ങനെയുള്ള സദഖക്കാരില്ലേ ഇങ്ങനെയുള്ള ധർമ്മിഷ്ഠരില്ലേ സ്വന്തം കുടുംബക്കാരെ തിരിഞ്ഞു നോക്കാത്ത ദാനധർമ്മം ചെയ്യുന്നവരില്ലേ അവന്റെ മുഖത്തേക്ക് റബ്ബ് നോക്കൂല അവന് യജമാനനായ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കാരുണ്യത്തിന്റെയും നോട്ടം പ്രതീക്ഷിക്കണ്ട അവനെ അല്ലാഹ് പരിഗണിക്കൂല അങ്ങനെയുള്ള എത്ര സക്കാത്തുകാരുണ്ട് അങ്ങനെയുള്ള എത്ര സദഖക്കാരുണ്ട് മുസ്ലിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവൻ ചെയ്തു തീർക്കേണ്ട ഹഖായി വിശുദ്ധ ഖുർആൻ പറയുകയാണ് വബിദിൽ ഖുർബ അവന്റെ കുടുംബക്കാര് ബന്ധുക്കളാണ് അവരെ പരിഗണിച്ചേ പറ്റൂ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് വന്ന് ചോദിക്കുന്നു നബിയേ ഏറ്റവും പ്രതിഫലമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ദാനമേതാണു നബിയേ
ഏറ്റവും മഹത്വമുള്ള ദാനമാണ്. ദാനമേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇബ്നു തുകമ റദൂദതുൻ ഇലൈകാ, മോനെ നിന്റെ അടുക്കലേക്ക് മടക്കപ്പെട്ട പെൺകുട്ടിയില്ലേ, ചിലപ്പോൾ ഭർത്താക്കന്മാര് മരിച്ചുപോയി നിന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നവരില്ലേ, ചിലപ്പോൾ തൊലാക്കു തൊല്ലപ്പെട്ട് വീട്ടിലേക്ക് മടങ്ങി വന്നവരില്ലേ, ലൈസ ലഹാ ഗൈറുക, നീയല്ലാതെ മറ്റൊരാൾ അവളെ സഹായിക്കാനില്ല. അങ്ങനെ നിന്റെ വീട്ടിലേക്ക് മടങ്ങി വന്ന നിന്റെ മകളില്ലേ, നിന്റെ പെങ്ങളില്ലേ, അത്തരം ഉമ്മമാര് സഹോദരിമാര് നിന്റെ വീട്ടിലെ കുഷണിക്കാരിയല്ല, നിന്റെ വീട്ടിലുള്ള സ്വീപ്പറല്ല, നിന്റെ വീട്ടിലെ കുട്ടികളെ നോക്കാനുള്ള സർവന്റല്ല, നിന്റെ വീട്ടിലെ പണിയെടുക്കാനുള്ളവളല്ല. അവര് പണിയെടുക്കണ്ടെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, നീ അങ്ങനെ കണ്ടുകൂടാ, നീ ചെയ്യുന്ന ഏറ്റവും നല്ല സദഖ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിന്റെ നാട്ടുകാർക്കൊക്കെ മൊത്തത്തിൽ വിതരണം ചെയ്യലല്ല, നിന്റെ വീട്ടിലേക്ക് മടങ്ങി വന്ന പെങ്ങളില്ലേ, നിന്റെ പ്രിയപ്പെട്ട മോളില്ലേ, അവൾക്ക് സ്വന്തമായൊരു ഭവനം വെച്ചു കൊടുത്താൽ, അവൾക്ക് മറ്റേതെങ്കിലും സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്താൽ, അവരെ മക്കളെ പഠിപ്പിക്കാൻ സമ്പത്ത് ചെലവടിച്ചാൽ നാട്ടുകാരറിയൂല, കുടുംബക്കാരറിയൂല, അതേ നിനക്ക് പ്രശസ്തി പത്രം കിട്ടൂല, നിനക്ക് എവിടെ നിന്നും ശാളണീക്കൂല. പക്ഷേ രാജാവായ റബ്ബിന്റെ മുമ്പിലേ നിങ്ങൾക്ക് ഏറ്റവും മഹത്വമുള്ള സൽക്കർമ്മമാണെന്ന്, സദഖയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അങ്ങനെ കുടുംബബന്ധം പുലർത്താത്ത ആളുകൾ, വിശുദ്ധ ഹബീബ് തങ്ങൾ തന്നെ പറയുകയാണ്, ഇന്ന റഹ്മത ലാ തൻസിലു അലാ ഖൗമിൽ, ഒരു സമൂഹത്തിന്റെ പേരിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങൂല. അവര് പ്രകടനം വിളിക്കുന്നുണ്ട്, അവര് റാലി വിളിക്കുന്നുണ്ട്, ദിക്റിന്റെ മജ്‌ലിസ് പങ്കെടുക്കുന്നുണ്ട്, അവര് ദ്വാരക്കുന്ന മജ്‌ലിസുകളിൽ സംബന്ധിക്കുന്നുണ്ട്. പക്ഷേ ഒരു സമൂഹത്തിന് അല്ലാഹുവിന്റെ റഹ്മത്ത് വരൂല. ആരാണ് ആ വിഭാഗം എന്നറിയുമോ? ഫീഹിം ഖാത്തിഉർ റഹിമ, അതേ കുടുംബബന്ധം മുറിച്ചവനുള്ള സമൂഹത്തിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങൂല. പടച്ച റബ്ബവനെ തിരിഞ്ഞു നോക്കൂല. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ആയത്ത് ഓരോന്നും ഓരോ ദിവസം പറയേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, മൻ അഹബ്ബ യുബ്സത ലഹു ഫീ റിസ്ഖിഹി, ആർക്കാണോ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്തത്, ആർക്കെങ്കിലും അങ്ങനെ പൂതിയുണ്ടോ? എനിക്ക് എന്റെ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാവണം, ദാരിദ്ര്യമുണ്ടാവരുത്, എനിക്ക് സുഭിക്ഷമായ ഭക്ഷണം കഴിക്കണം എന്ന് ആരെങ്കിലും തൃപ്തിപ്പെടുന്നുണ്ടോ? എന്നിട്ട് നബി തങ്ങൾ പിന്നെയും ചോദിക്കുകയാണ്, അതേ പ്രയാസങ്ങളില്ലാത്ത രൂപത്തിൽ ദീർഘായുസ്സുണ്ടാകണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ദീർഘായുസ് എന്നല്ല നബി തങ്ങൾ പറഞ്ഞത്, പ്രയാസങ്ങളില്ലാത്ത ദീർഘായുസ്. സുബ്ഹാനല്ലാഹ്. ഇന്നലെയും ഒരു സഹോദരൻ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, സക്കരിയ എന്നല്ല ഒരു കാര്യം പറഞ്ഞു, ഒരു രോഗിയെ കാണാൻ വേണ്ടി ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, ശരീരത്തിന്റെ ഒരു ഭാഗത്ത് വലിയൊരു മുഴ വന്നിട്ടുണ്ട്, ആ മുഴയിൽ അതാ വലിയ വ്രണം വന്നിരിക്കുന്നു, ആ വ്രണത്തിലൂടെ പുഴുക്കൾ ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്, പുഴുക്കൾ ഇങ്ങനെ താഴത്തേക്ക് വീഴുന്നു, ദുർഗന്ധം കൊണ്ട് അടുക്കലേക്ക് പോവാൻ പറ്റാത്ത അവസ്ഥ. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നലെ രാത്രിയിൽ ആ ചെറുപ്പക്കാരൻ മരിച്ചു എന്ന വിവരവും കിട്ടിയേ, അല്ലാഹു അവർ ദുനിയാവിൽ അനുഭവിച്ച പ്രയാസത്തിനു പകരം നാളെ സ്വർഗത്തിൽ ഉന്നത സ്ഥാനം കൊടുക്കട്ടെ.
അങ്ങനെ നമുക്ക് ദീർഘായുസ് വേണോ? സ്വദേ സ്വന്തം വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയ വീട്ടിൽ നമ്മൾ വാങ്ങിവെച്ച കട്ടിലിൽ നമ്മൾ വാങ്ങിവെച്ച ബെഡിൽ നമ്മൾ ഇങ്ങനെ കിടക്കുന്നു. ഒന്ന് മലമൂത്ര വിസർജ്യം നടത്തണമെന്ന് തോന്നുമ്പോ പറയാൻ നാവ് പൊങ്ങുന്നില്ല, വിളിക്കാൻ ശബ്ദമുയരുന്നില്ല, എഴുന്നേറ്റു പോവാൻ ശരീരത്തിന് ആഫിയത്തില്ല. അങ്ങനെ കിടക്കുന്നിടത്തു തന്നെ മൂത്രിക്കുന്നവര്, കിടക്കുന്നിടത്ത് തന്നെ കാട്ടിക്കുന്നവര്, അതിന്റെ സ്മെല്ലടുക്കളയിലേക്ക് എത്തുമ്പോ സ്വന്തം ഭാര്യ മക്കള് വേണ്ടപ്പെട്ടവര്, ആ ഉമ്മ വീണ്ടും മൂത്രൊഴിച്ചോ, വാപ്പ വീണ്ടും കാട്ടിച്ചല്ലോ, എന്നെ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞ് ശപിച്ചുകൊണ്ട് നമ്മളെ മുമ്പിലേക്ക് നമ്മളെ ശുചീകരിക്കാൻ വരുന്ന ഒരു രംഗം അല്ലാഹു കാക്കട്ടെ. പടച്ച റബ്ബ് നമുക്ക് മരണം വരെ സ്വന്തം കാര്യം സ്വന്തം നിർവഹിക്കാനുള്ള ആഫിയത്തു തരട്ടെ. അങ്ങനെയുള്ള ദീർഘായുസല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിനക്ക് നല്ല രൂപത്തിലുള്ള പ്രയാസങ്ങളൊന്നുമില്ലാത്ത ദീർഘായുസ് വേണോ? നിനക്ക് ഭക്ഷണത്തിൽ വിശാലത വേണോ? നീ കുടുംബബന്ധം പുലർത്തണമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒന്ന് വഅബ്ദുല്ലാഹ്, നീ അല്ലാഹനെ ആരാധിക്കണം, വലാ തുശ്രികു ബിഹി ശൈആ, അവനോട് നീ ഒരാളെയും പങ്കുകാരെ ചേർക്കരുത്, വബിൽ വാലിദൈനി ഇഹ്സാനാ, നിന്റെ കുടുംബക്കാർ നിന്റെ മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യണം, വബിദിൽ ഖുർബാ, നിന്റെ കുടുംബക്കാർക്കു നീ നന്മ ചെയ്യണം. എന്നിട്ടും പിന്നെ പറയുന്നു, വല്യ താമാവൽ മസാകീൻ, പാവപ്പെട്ടവർക്കും അതുപോലെ യതീമുകൾക്കും നീ അശരണർക്ക് ഏറ്റവും നല്ല സമാധാനം നൽകുന്നവരാകണം, അവരെ സഹായിക്കുന്നവരാകണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെ വീടുകളിലേക്ക് പലപ്പോഴും പല പാവങ്ങളും കടന്നു വരാറുണ്ട്, പല സ്ഥാപനത്തിന്റെയും റിസീവർമാര് കടന്നു വരാറുണ്ട്, പലപ്പോഴും പല സാധുക്കളായവര് നമ്മളെ വീട്ടിലേക്ക് കടന്നു വരാറുണ്ട്. നമ്മളവരെ പലപ്പോഴും പുച്ഛത്തോടെയാണ് കാണാറുള്ളത്, പല ആളുകളും വളരെ മോശമായിട്ടാണ് പ്രതികരിക്കാറുള്ളത്. സ്ഥാപനത്തിന്റെ പിരിവ് വരുമ്പോ സുബ്ഹാനല്ലാഹ്, നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിൽ കഴിയുന്നിടത്തേക്ക് നമ്മൾ പറഞ്ഞയക്കണം, ഒരാളെയും മോശമായി ചിത്രീകരിച്ചുകൂടാ. അതേ പള്ളി കമ്മിറ്റിക്കാര് മഹല്ലു കമ്മിറ്റിക്കാര് നിങ്ങടുക്കലേക്ക് പിരിവിന് വരുമ്പോ കളക്ഷന് വേണ്ടി വരുമ്പോ അവർ ഭാര്യമാരുള്ളവരാണ്, അവർ കുട്ടികളുള്ളവരാണ്, അവർ കുടുംബമുള്ളവരാണ്. എന്നിട്ടും അതിന്റെ സമയത്തിനിടയിൽ അവരെ തിരക്കുകൾക്കിടയിൽ അവരതാ നാട്ടിലെ ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നു, അതേ ഉറൂസിന് വേണ്ടി ഓടി നടക്കുന്നു, ഉസ്താദുമാർ അധ്വാനിക്കുന്നു. ഈ പാവപ്പെട്ട എന്റെ അടുക്കലേക്ക് രണ്ടു മൂന്ന് മാസം മുൻപ് ബഹുമാനപ്പെട്ട ഉസ്താദുമാർ എന്നെ ക്ഷണിക്കാൻ വേണ്ടി കട്ടത്തിലയിലേക്ക് വന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ജസ്റ്റ് ഒരു ഫോൺ കോൾ മതി, അതിനപ്പുറത്തേക്കൊന്നിന്റെയും ആവശ്യമില്ല. പക്ഷേ അവരവരെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു. അങ്ങനെയുള്ള സേവകന്മാർ നമ്മൾക്ക് പലപ്പോഴും പുച്ഛമാണ്. ഞാൻ ഓർക്കുന്നു, നാളെ 22-ാം തീയതി ആഗോള സഖാഫി സംഗമം നോളജ് സിറ്റിയിൽ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട സുൽത്താനുല്ലുലമ കമറുല്ലുലമ കന്തപുര ഉസ്താദ് അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. 84 കഴിഞ്ഞ പ്രിയപ്പെട്ട ഗുരു, ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദ് ശൈഖുനാ, പ്രിയപ്പെട്ട ഉപ്പമാരെ, നമ്മൾക്ക് 11-ാരായപ്പോഴേക്ക് നമ്മൾ ക്ലോക്കിൽ നോക്കുന്നുണ്ടല്ലോ, നമുക്ക് സമയം അതിക്രമിച്ചു എന്ന് തോന്നിപ്പോകുന്നുണ്ടല്ലോ. പക്ഷേ 84 കഴിഞ്ഞ ഉസ്താദ് ഒരു ദിവസം നേരം പുലരുമ്പോ ഇന്ന് വൈകുന്നേരം പ്രദോഷമാകുമ്പോഴേക്ക് ഒരാൾ
600,000 രൂപ എൻ്റെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ എൻ്റെ മക്കള് പട്ടിണി കിടക്കുമെന്ന് ചിന്തിക്കുന്ന ഒരു നേതാവേ കേരളത്തിലുള്ളോ ഇന്ത്യയിലുള്ളോ ലോകത്തുള്ളോ അത് സുൽത്താനുൽ ഉലമാ കാന്തപുര മുസ്താദാണ് മർക്കസിൻ്റെ 43-ാം വാർഷികം വരുമ്പോൾ 10,000-ക്കണക്കിന് സഖാഫികൾക്ക് ജന്മം നൽകിയ മർക്കസ് 10,000-ക്കണക്കിന് യതീം കുട്ടികൾക്ക് സേവനം ചെയ്ത മർക്കസ് 10,000-ക്കണക്കിന് മറ്റു പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയും 10,000-ക്കണക്കിന് വിദ്യാർത്ഥികളെ പടുത്തുയർത്തിയ മർക്കസ് അതുപോലെ തന്നെ നമ്മളെ ചുറ്റുഭാഗങ്ങളിലുള്ള പല സ്ഥാപനങ്ങളും ആ സ്ഥാപനങ്ങളിലൂടെ സമൂഹത്തിന് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ അവർ ചെയ്യുന്ന ഉത്തരവാദിത്തമാരുടെ ഉത്തരവാദിത്തമാണ് ഞാനും നിങ്ങളും ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് കാരണം ഖുർആൻ പറഞ്ഞത് വഅമ്റു ബിൽ മഅറൂഫ് വഅൻഹാ അനിൽ മുങ്കർ അവിടെ എ പി ഉസ്താദിനെ വിളിച്ചു പറഞ്ഞില്ല അലിമീങ്ങളെ പ്രത്യേകം പറഞ്ഞില്ല സംഘടനാ പ്രവർത്തകരെ പറഞ്ഞില്ല റൂസ് കമ്മിറ്റിക്കാരെ വിളിച്ചു പറഞ്ഞില്ല മുസ്ലിമേ നിന്നോടും എന്നോട് ഓരോരുത്തരോടും വിളിച്ചു പറയുകയാണ് വഅമ്റു ബിൽ മഅറൂഫ് ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുക്കണം അവരോട് നന്മ കൽപ്പിക്കണം തിന്മയെ വിരോധിക്കണം അത് നമ്മളോടൊക്കെ പറഞ്ഞ ഉത്തരവാദിത്വം അതേ ഒരൊറ്റ യതീം കുട്ടിയും വൈതെറ്റി പോകരുത് ഒരു പാവപ്പെട്ടവനും വൈതെറ്റി പോകരുത് ഒരു പാവപ്പെട്ടവനും പഠിക്കാൻ സ്ഥാപനങ്ങളില്ലാതെ വഴിമാറി പോകരുത് അവർ LLB-ക്കാരാകണം അവർ അഡ്വക്കറ്റുമാരാകണം ഡോക്ടർമാരാകണം എഞ്ചിനീയർമാരാകണം അവർ ഭൗതിക വിദ്യാഭ്യാസമുള്ളവരാകണം അതോടൊപ്പം ആലിമീങ്ങളാകണം അവർ ഹാഫിളിങ് ആകണം ദാക്കിരിങ്ങളാകണം അങ്ങനെ എല്ലാ മേഖലയിലും കഴിവും പ്രശസ്തിയും ഉള്ളവരാകണം അതാര ഉത്തരവാദിത്തമാണ് ഈ പ്രസംഗിക്കുന്ന എനിക്കതിൽ ഉത്തരവാദിത്തമുണ്ട് ഇവിടെ കേൾക്കുന്ന ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട് ആ പറയുന്ന കാര്യം നമ്മളെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു ചെയ്യുന്നവരാണ് ആലിമീങ്ങൾ അവരാണ് സ്ഥാപനത്തിന്റെ നേതാക്കന്മാർ അവരാണ് മദ്രസ കമ്മിറ്റിക്കാർ അവരാണ് പള്ളി കമ്മിറ്റിക്കാർ നമുക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരാണ് അപ്പോ നമ്മൾ എന്തു വേണം നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എത്തീമിനെ സഹായിക്കണം നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ മിസ്കീന്മാരെ സഹായിക്കണം അത്തരം സ്ഥാപനങ്ങളെ സഹായിക്കണം എന്നെ കൊണ്ട് 10 രൂപയെ പറ്റൂ അത് കൊടുത്തോളണം എന്നെ കൊണ്ടൊരു വാക്കേ പറ്റൂ നല്ല വാക്ക് പറയണം എന്നെ കൊണ്ട് മറ്റുള്ളവരെ ബന്ധിപ്പിക്കാനേ പറ്റൂ എന്നാ നാട്ടിലുള്ള സാമ്പത്തിക ശേഷിയുള്ളവരെ ബന്ധിപ്പിക്കണം അങ്ങനെ നീ ഒരു പാവപ്പെട്ടവരെ സഹായിക്കുന്നവനാകണം വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് യതീമക്കളെയും പാവപ്പെട്ടവരെയും നീ പരിഗണിക്കണോ നിന്റെ വീട്ടിൽ വലിയൊരു കല്യാണം നടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് 2-3 ദിവസം കല്യാണമാണ് നീ അന്നത്തൊരൊറ്റ ദിവസം പുതിയാപ്പിള ഇറങ്ങാൻ വേണ്ടിയിട്ട് മണവാളനായി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി 10,000 രൂപ കൊടുത്തിട്ടാ ഡ്രസ്സ് വാങ്ങിയത് അല്ലെങ്കിൽ 2,000-3,000 കൊടുത്തിട്ടാ നീ വാടകയ്ക്ക് ഡ്രസ് എടുത്തത് മോനെ കല്യാണം ആഘോഷിക്കേണ്ടെന്നല്ല സന്തോഷിക്കേണ്ടെന്നല്ല സന്തോഷിക്കണം പക്ഷേ അതോടൊപ്പം നിന്റെ അയൽവാസിയായ ഒരു പെണ്ണിന് അതേ ഇന്നും അതാ ബുൾമാറിൽ വാഴ് കഴിഞ്ഞിറങ്ങിയപ്പോ ഒരു പാവപ്പെട്ട ഉസ്താദ് വന്നിട്ട് പ്രത്യേകം തുറക്കാൻ പറഞ്ഞു മകളെ വിവാഹമാണ് കയ്യിലൊന്നുമില്ല കൈ കൊടുക്കാൻ കൈ മാത്രമേ ഉള്ളൂ വേറൊന്നും കയ്യിലില്ല പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹു സലാമത്ത് കൊടുക്കട്ടെ അങ്ങനെ എത്രയോ പാവപ്പെട്ട ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ട് സ്നേഹിതന്മാരുണ്ട് അയൽപക്കക്കാരുണ്ട് അവരെ നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചുകൂടാ
ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ട്? പക്ഷേ നമ്മൾ ഹോട്ടലിൽ കയറിയാൽ എത്ര ഭക്ഷണമാ വേസ്റ്റ് ആക്കുന്നത്! ഒരു കല്യാണം കഴിഞ്ഞാൽ എത്ര ഭക്ഷണമാ നമ്മൾ വേസ്റ്റ് ആക്കുന്നത്! ഒരു സൽക്കാരത്തിന് എത്ര കൂട്ട് ഭക്ഷണങ്ങളാ നമ്മൾ ഉണ്ടാക്കി കൂട്ടുന്നത്! ഒരു കല്യാണത്തിന് എത്ര ജോഡി ഡ്രസ്സാ നമ്മൾ വാങ്ങിക്കൂട്ടുന്നത്! അങ്ങനെ നീ അടിച്ചുപൊളിയുടെ ലോകത്ത് നിൽക്കുമ്പോ മറന്നുകൂടാ നിന്റെ വീടിനടുത്തുള്ള അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിലുള്ള വേണ്ടപ്പെട്ട പാവപ്പെട്ട ആളുകൾ ഉണ്ടല്ലോ, അവരെ നീ കണ്ടില്ലെന്നു നടിച്ചാൽ നീ ഒരു മുസ്ലിമിന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർത്തവനല്ല. പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാകണം, യതീമക്കളെ സഹായിക്കുന്നവരാകണം, പ്രയാസപ്പെടുന്നവർക്ക് സാന്ത്വന സ്പർശമേകുന്നവരാകണം. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജബലുൻ നൂർ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നിട്ട് സമ്മിലോനീ എന്ന് ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹയോട് വിളിച്ചു പറഞ്ഞപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ മുത്തു നബിയോട് പറഞ്ഞത്, ഓ നബിയേ, അങ്ങ് ഭയപ്പെടണ്ട നബിയേ, അങ്ങ് ടെൻഷൻ അടിക്കണ്ട നബിയേ, അങ്ങ് വേവലാതിപ്പെടണ്ട നബിയേ, അല്ലാ അങ്ങയെ കൈവെടിയൂല നബിയേ, ഇന്നക ലതസിലുർ റഹിമ വതഹ്മിലുൽ കല്ല, അങ്ങ് കുടുംബ ബന്ധം മുറിച്ചവരെ അതേ ഒന്നിപ്പിക്കുന്നവരാണ്, അതുപോലെ പാവപ്പെട്ട അശരണരായ ആളുകൾക്ക് ആശ്രയം നൽകുന്നവരാണ്. അങ്ങയെ അല്ലാ കൈവെടിയൂല നബിയേ. സുബ്ഹാനല്ലാഹ്. എന്നാ നമ്മളിൽ ചില ആളുകളെങ്കിലും ഉണ്ടല്ലോ നമ്മളോ കൊടുക്കൂല, ഒരാള് പിരിവിന് വരുമ്പോഴേക്ക് പറയും അല്ലെങ്കിൽ എന്നും പിരിവെന്നാണ് ഇവർക്ക് പണി, നിനക്ക് കൊടുക്കാൻ പറ്റൂലെങ്കിൽ കൊടുക്കണ്ട മോനെ, നിന്റെ വാക്കുകൊണ്ടായ തീംഖാനയിലേക്ക് ഒരു രൂപം മുടങ്ങിയാൽ, നിന്റെ വാക്കുകൊണ്ടൊരു സ്ഥാപനത്തിലേക്ക് ഒരു ചാക്കരി മുടങ്ങിയാൽ, നിന്നെക്കാൾ വലിയ അക്രമിയാരാണ്? നീ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഒന്നും നൽകണ്ട, പക്ഷേ നിന്റെ നാക്കുകൊണ്ടുപോലും ഒരാളെയും എതിർത്തുകൂടാ. ഒരു സ്ഥാപനത്തെയും കുറ്റം പറയരുത്, ഒരു അലിമിനെയും കുറ്റം പറയരുത്, ഒരു സാമൂഹ്യ പ്രവർത്തകനെയും നീ കുറ്റം പറയരുത്. അങ്ങനെ നിന്നെ കൊണ്ടൊരു ദുൽമും നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. പിന്നെയോ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, ആറാമതായി പറയുന്നു, വൽജാരിദിൽ ഖുർബാ, നിന്റെ ബന്ധുക്കളായ അയൽവാസികളാണ് അവരോട് നീ നല്ല നിലയിൽ വർത്തിക്കണം. വൽജാരിൽ ജുനുബ്, അതേ അന്യരായ നിന്റെ കുടുംബക്കാരല്ലാത്ത മറ്റുള്ള നിന്റെ അയൽവാസികളുണ്ടല്ലോ, അവരോടും നീ മാന്യമായി വർത്തിക്കണേ. വിശുദ്ധ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയൽവാസികളോടുള്ള ബന്ധം പറയുമ്പോൾ മുത്തുനബി ഓരോ ഉമ്മമാരെയും വിളിച്ചു കൊണ്ടു പറയുകയാണ്, യാ നിസാ അൽ മുഅ്മിനാത്ത്, ഓ വിശ്വാസികളായ ഉമ്മമാരെ, അല്ലാഹുവിനെ വിശ്വസിക്കുന്ന, അല്ലാഹുവിന്റെ നബിയിൽ വിശ്വസിക്കുന്ന, അല്ലാഹുവിന്റെ കിതാബിൽ വിശ്വസിക്കുന്ന, അതുപോലെ അല്ലാഹുവിന്റെ അന്ത്യദിനമുണ്ടെന്ന് വിശ്വസിക്കുന്ന, പാരത്രികമായ ലോകത്ത് വിചാരണയുണ്ടെന്ന് വിശ്വസിക്കുന്ന, നരകവും സ്വർഗവും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഉമ്മമാരെ, വിശുദ്ധ ഹബീബ് നബി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ നിങ്ങളെ അയൽവാസികൾ നിസാരമാക്കരുത്, അഥവാ അവർക്ക് കൊടുക്കാതിരിക്കരുതെന്നാണ് അർത്ഥം. ഏതുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വലൗ ഫിർസിൻ സാ,
ഒരു ആടിന്റെ എല്ല് കൊണ്ടാ നിങ്ങൾ കറി ഉണ്ടാക്കിയത് വീട്ടിൽ ആട്ടിന്റെ എല്ല് വാങ്ങിയിട്ട് അതിന്റെ കാലിന്റെ കുളമ്പ് എന്ന് പോലും ഹദീസിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ആ ചെറിയ ആടിന്റെ കാലിന്റെ എല്ല് വാങ്ങിയിട്ട് നിങ്ങൾ ഒരു കറി ഉണ്ടാക്കിയതാണെങ്കിൽ പോലും നിങ്ങൾ അയൽവാസിയെ നിങ്ങൾ നിസാരമായി മാറ്റി നിർത്തരുതേ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ഓഹരി പോലും നിന്റെ അയൽവാസിക്ക് നീ നൽകണമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് അവിടെ മുസ്ലിം ആണെന്ന് പറഞ്ഞില്ല നീ ഏത് മതസ്ഥനാണെന്ന് പറഞ്ഞില്ല നിന്റെ അയൽവാസി മുസ്ലിം ആകണമെന്ന് നിന്നെ ബോധ്യപ്പെടുത്തിയില്ല ഏതിന്റെ അയൽവാസിക്ക് നീ പരിഗണിക്കേണ്ടത് നീ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മാത്രമല്ല നിന്റെ വീട്ടിൽ സൽക്കാരം ഉണ്ടാകുമ്പോൾ മാത്രമല്ല 2 കിലോ മാംസം വാങ്ങുമ്പോൾ മാത്രമല്ല നീ എല്ല് വാങ്ങിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി നിന്റെ മക്കൾക്ക് കൊടുക്കുന്ന സമയമാണെങ്കിൽ പോലും അവരെ നിസാരമാക്കല്ലേ ആരോടാ മുത്തിനബി തങ്ങൾ പറയുന്നത് ഉമ്മമാരെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ബഹുമാനപ്പെട്ട ബുദ്ദർദ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഇദാ തബഖ്ത മർഫതൻ ഓ അബുദ്ദർദ നിങ്ങൾ കറിയുണ്ടാക്കുമ്പോൾ ബഹുമാനപ്പെട്ട അബുദ്ദർദ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ് നിങ്ങളെ വീട്ടിൽ നിങ്ങൾ കറിയുണ്ടാക്കുമ്പോൾ ആ കറിയിൽ നിങ്ങൾ അല്പം വെള്ളം ചേർക്കണം നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള കറി തന്നെ നിങ്ങൾ കഴിക്കണ്ട ആ കറിയിൽ അല്പം വെള്ളം ചേർത്തോ വതഅഖദ ജീറാനക എന്നിട്ട് നീ നിന്റെ അയൽവാസിയെ പരിഗണിക്കണമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ ഇങ്ങനെ ഇത്രമാത്രം അയൽവാസികളോട് ബന്ധം പഠിപ്പിച്ച മതമേതാണ് എത്രയാണ് ഹദീസുകളിൽ നൂറുകണക്കിന് ഹദീസുകൾ ഒരൊറ്റ ഭാഗത്തിൽ മാത്രം 40 ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസുകൾ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ലാ തസ്തതീലു അലൈഹി ബിൽ ബുന്യാൻ ലിതഹ്ജുബ ദീഹ ഇല്ലാ ബിഇദ്നിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നിന്റെ അയൽപക്കത്ത് നീ ഒരു കെട്ടിടം പണിയുമ്പോൾ നിന്റെ വീടിന്റെ രണ്ടാമത്തെ നിലയിലേക്ക് നീ പൊക്കിയെടുക്കുമ്പോൾ നിന്റെ വീടിന്റെ മതിൽ കെട്ടുമ്പോൾ ആ വീടിന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് താഴെ വരുന്ന കാറ്റു തടയുന്ന രൂപത്തിലാണെങ്കിൽ നിന്റെ വീട് കെട്ടിപ്പൊക്കുമ്പോ നിന്റെ അയൽവാസിയോട് സമ്മതം വാങ്ങണേ അവരെ സമ്മതമില്ലാതെ നീ മതിൽ കെട്ടിപ്പോക്കരുതെന്ന് നിന്റെ വീട് കെട്ടി ഉയർത്തരുതെന്ന് നിന്റെ വീട് നീ നിർമ്മിക്കരുതെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം ഈ കഴിഞ്ഞ മാസത്തിൽ രണ്ട് കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നതായി കാണാം എന്റെ പ്രശ്നം ഞങ്ങളെ വീട്ടിലേക്ക് വാഹനം വരുമ്പോൾ എന്റെ വീടിന്റെ മുറ്റത്തുകൂടെയാ പോകുന്നത് ആ വീട്ടിലേക്ക് അല്പമൊന്നൊരു ചെറിയ ഭാഗം വിട്ടുകൊടുത്താൽ എന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് വാഹനം പോകാൻ സൗകര്യമുണ്ടാകും എന്നാൽ ഒരു ഇഞ്ച് സ്ഥലം പോലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അതിന്റെ പേരിൽ വാശി പിടിച്ച് പരസ്പരം തർക്കിച്ച് കൊലപാതകം നടക്കുന്നു വാഹനം തടയലല്ല ആ വീട്ടിലേക്കുള്ള വെളിച്ചവും കാറ്റും തടയുന്ന രൂപത്തിൽ മതിലുകെട്ടാൻ മാത്രമല്ല വീട് തന്നെ നിർമ്മിക്കരുതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെയൊന്നും ഒരു മതത്തെയും പേര് പറഞ്ഞില്ല മുസ്ലിമായ നിന്റെ അയൽവാസി എന്ന് പറഞ്ഞില്ല നിന്റെ കുടുംബക്കാരനായ അയൽവാസി എന്ന് പറഞ്ഞില്ല നിന്റെ അയൽവാസിക്ക് തടസ്സമുണ്ടാകുന്ന രൂപത്തിൽ നീ നിന്റെ വീട് കെട്ടിപ്പൊക്കരുതേ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്
പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുന്ന അസറുകളിൽ കാണാം വലാ തുദിനി ബിഖതാരിൻ കിദിരിക ഇല്ല അന്ത ഉഫിറ ലഹു മിൻഹാ നിന്റെ വീട്ടിൽ നല്ല മണമുള്ള നല്ല സ്മെല്ല് വരുന്ന ഭക്ഷണം പാകം ചെയ്യരുത് നിന്റെ പാത്രത്തിൽ നിന്ന് വരുന്ന സുഗന്ധമുണ്ടല്ലോ അത് നിന്റെ അയൽവാസിയെ പ്രയാസപ്പെടുത്തരുതെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു എപ്പോഴൊഴികേ നീ അവർക്കതിൽ നിന്ന് അല്പമെങ്കിലും കൊടുത്താലല്ലാതെ നിന്റെ വീട്ടിലെ അടുപ്പിൽ നിന്ന് വേവിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി വരുമ്പോൾ അതിന്റെ സ്മെല്ല് നിന്റെ അയൽവാസിയുടെ കുട്ടിയുടെ മൂക്കിലടിച്ചു വീഴുമ്പോ ആ ചെറിയ കുട്ടി ഒരു പക്ഷേ അമ്മയോട് വിളിച്ചു കരഞ്ഞു പറഞ്ഞേക്കാം ആ അമ്മയെ പ്രയാസപ്പെടുത്തിയേക്കാം അച്ഛനെ പ്രയാസപ്പെടുത്തിയേക്കാം അങ്ങനെ നിന്റെ വീട്ടിൽ നിന്ന് നീ ഉണ്ടാക്കുന്ന കറിയുടെ നിന്റെ ബിരിയാണിയുടെ നിന്റെ മറ്റേതെങ്കിലും സ്പെഷ്യൽ ഫുഡിന്റെ സ്മെല്ല് നിന്റെ കൂട്ടുകാരന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് സ്മെല്ലടിക്കുന്ന രൂപത്തിൽ ഭക്ഷണം ഉണ്ടാക്കൽ പോലും പാടില്ലെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു അങ്ങനെ നീ ഭക്ഷണം ഉണ്ടാക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് അല്പമെങ്കിലും നിന്റെ അയൽവാസിക്ക് കൊടുത്തേ പറ്റൂ ഇത്രമാത്രം മാന്യതയുടെ മതമാണ് വിശുദ്ധ ഇസ്ലാം എത്രയാണ് ഹദീസുകൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഖൈറു സദീഖൈ അഹ്സനുഹുമാ സദാഖാ രണ്ട് കൂട്ടുകാരിൽ ഏറ്റവും നല്ല കൂട്ടുകാരാരാണ് ഏറ്റവും നന്നായി സത്യം പറയുന്ന ആളാണ് വിശ്വസ്തത കാണിക്കുന്ന ആളാണ് വഖൈറുൽ ജീറാനി ഖൈറുഹുമാ ലിജാരിഹി ഏറ്റവും നല്ല അയൽവാസിയാരാണ് എന്റെ അയൽവാസിക്ക് ഏറ്റവും നന്നായി ഗുണം ചെയ്യുന്നവനാരോ അവരാണ് ഏറ്റവും നല്ല അയൽവാസി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി ഏറ്റവും നല്ല അയൽവാസിയാരാണ് ഏറ്റവും നന്നായി തന്റെ അയൽവാസിയെ സഹായിക്കുന്നവർ അവർക്ക് വാഹനം പോകാൻ സ്ഥലം വിട്ടുകൊടുക്കുന്നവർ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവർ അയൽപക്കത്ത് കല്യാണം ഉണ്ടാകുമ്പോ പന്തല് കെട്ടാൻ സ്ഥലം കൊടുക്കുന്നവർ അവർക്ക് സാമ്പത്തിക പ്രയാസം വരുമ്പോ ധനം നൽകി സഹായിക്കുന്നവർ അവർക്ക് കടം നൽകുന്നവർ അവർക്ക് സൗജന്യം നൽകുന്നവർ അങ്ങനെ വെള്ളം കൊടുക്കുന്നവർ കരണ്ട് കൊടുക്കുന്നവർ ഏതെല്ലാം സഹായങ്ങൾ വേണോ ആ സഹായങ്ങൾ മുഴുവനും ചെയ്തു കൊടുക്കുന്നവരാണ് ഏറ്റവും നല്ല അയൽവാസി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എത്രയാണ് ഹദീസുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വല്ലാഹി ലാ യുഅ്മിനു മല്ലാ യുഅ്മനു ജാറുഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഒരാളും മുഅ്മിനാകൂല ഏതുവരെ തന്റെ കൂട്ടുകാരന് ഉപദ്രവിക്കുന്ന ഒരു വൃദ്ധനും മുസ്ലിമല്ല മുഅ്മിനല്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രൂപത്തിൽ ഉപദ്രവിക്കാം നാക്കുകൊണ്ട് ഉപദ്രവിക്കാൻ പാടില്ല കൈകൊണ്ട് ഉപദ്രവിക്കാൻ പാടില്ല വഴിതടഞ്ഞുകൊണ്ട് ഉപദ്രവിക്കാൻ പാടില്ല നിന്റെ വീട്ടിലുള്ള വേസ്റ്റ് അപ്പുറത്തെ വീട്ടിലേക്ക് തള്ളിയിട്ട് ഉപദ്രവിക്കാൻ പാടില്ല നിന്റെ വീട്ട് വൃത്തിയാക്കുന്ന വേസ്റ്റുകൾ അപ്പുറത്തേക്ക് ഉപയോഗിച്ചാൽ അങ്ങനെ അവരെ പ്രയാസപ്പെടുത്തിക്കൂടാ അങ്ങനെ ഒരു നിലയിലും ഒരയൽവാസിയെ പ്രയാസപ്പെടുത്തുന്നവൻ യഥാർത്ഥ മുഅ്മിനല്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹ്സിന ഇലാ ജാരിഹി നിന്റെ അയൽവാസിക്ക് ഗുണം ചെയ്യുന്നത് വരെ നീ മുഅ്മിനാവുകയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ പുറമെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ആരൊക്കെയോ സഹായിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടതൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ നിന്റെ അയൽവാസിയെ പരിഗണിക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ലെങ്കിൽ നിന്നെ യഥാർത്ഥ മുഅ്മിനായി പരിഗണിക്കൂല്ല ആരാ പറയുന്നത് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ ഹദീസ് കൂടി വിഷയത്തിൽ പറഞ്ഞു, ഞാൻ ആ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അഗ്ലഖ ബാബഹു ദൂന ജാരിഹി, അയൽവാസിയുടെ ശല്യം കാരണം ഒരു അയൽവാസിയെ തൊട്ടൊരാള് വീടിന്റെ കഥകടച്ചു കളഞ്ഞാൽ, അയൽവാസിയുടെ കഥകടച്ചു കളഞ്ഞാൽ തന്റെ കുടുംബത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, തന്റെ സമ്പത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, കാരണം അയൽവാസി അപ്പുറത്തെ വീട്ടിലുണ്ടെങ്കിൽ അവന്റെ കണ്ണപ്പയും ഭാര്യയുടെ മേത്തെ ശരീരത്തിലേക്കാണ്, തന്റെ പ്രിയപ്പെട്ട മകളുടെ ശരീരത്തിലേക്കാണ്, തന്റെ പ്രിയപ്പെട്ട പ്രായം ചെന്ന മകളെ ശരീരത്തിലേക്ക് നോക്കുന്ന അയൽവാസിയാണ്, തന്റെ ഭാര്യ എത്തി നോക്കുന്ന അയൽവാസിയാണ്. അങ്ങനെ അയൽവാസിയുടെ ശല്യം കാരണം നിന്റെ വീടിന്റെ കഥ കടക്കേണ്ടി വന്നാൽ, ഒരു മറ്റൊരു അയൽവാസിയുടെ കഥ കടക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ അതാ അയൽവാസിയുടെ വീട്, ആ വീട്ടിൽ നിന്നൊരു തേങ്ങ വീണാൽ ഉടനെ അതാ പെറുക്കിക്കൊണ്ടുപോകുന്ന ചില ഉമ്മമാരുണ്ട്. ഇവിടെ ഒന്നുണ്ടോന്ന് എനിക്കറിയില്ല, നമ്മളെ നാടുകളിലൊക്കെ പലപ്പോഴും കാണാറുണ്ട് ചില ഉപ്പമാരുണ്ട്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ സമ്പത്ത് അപഹരിച്ചു കൊണ്ടുപോകുന്ന, തേങ്ങ മോട്ടിക്കുന്ന, അതുപോലെ തന്നെ മറ്റുപകരണങ്ങൾ മോട്ടിച്ചു കൊണ്ടുപോകുന്ന അയൽവാസിയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫലൈസൽ ജാറു മിൽ മുഅ്മിൻ, അവരെ മുഅ്മിനീങ്ങളല്ല, അവരെ മുഅ്മിനീങ്ങൾ ലിസ്റ്റിൽ പെടുത്തൂല്ല. അപ്പൊ നിന്റെ അയൽവാസിക്ക് നിന്റെ കണ്ണുകൊണ്ട് ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല, അവന്റെ മകളെ സംരക്ഷിക്കേണ്ടവനാണ് നീ. ഇന്ന് സ്വന്തം മക്കളെ തന്നെ കൊന്നുകളയുന്ന കാലമല്ലേ? സുബ്ഹാനല്ലാഹ്. മിനിയാണ് മലപ്പുറം, നമ്മൾ കേരളത്തിൽ തന്നെ, അതാ ഒന്നര മാസം പ്രായമുള്ള, പത്തു മാസം ഗർഭം ചുമന്ന് നൊന്തു പ്രസവിച്ച് ഒന്നര വർഷം മമ്മിഞ്ഞ പാലൂട്ടിയ പ്രിയപ്പെട്ട പൊന്നുമ്മയതാ, പ്രിയപ്പെട്ട പൊന്നുമകനെ, ഒന്നര വയസ്സു പ്രായമുള്ള മകനെ കടൽ ഭിത്തിയിലേക്ക് പാറക്കല്ലിലേക്ക് എറിയുന്നു. എന്നിട്ട് ആ മകൻ അട്ടഹസിച്ച് കരയുമ്പോ എന്റെ മകന്റെ മരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ആ പാറക്കല്ലിലേക്ക് ഒന്നുകൂടെ കാല് പിടിച്ചടിക്കുന്നു. ഇതും ഉമ്മമാരാണ്. പിന്നെ അയൽവാസികളെ കുറിച്ച് എന്തു പറയാനുണ്ട്? സ്വന്തം ജ്യേഷ്ഠന്റെ മകനെ പുഴയിലേക്ക് തള്ളിയിട്ട് കൊന്നവരുണ്ട്. ഓരോ ദിവസവും എത്രയാ നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നത്, സ്വന്തം ഉമ്മ കൂട്ടിക്കൊടുത്തിട്ട് മകളെ പീഡിപ്പിച്ചവരുണ്ട്, സ്വന്തം വാപ്പ സ്വന്തം മക്കളെ പണത്തിന് വേണ്ടി ബലിയാടാക്കിയവരുണ്ട്. ഇങ്ങനത്തെ കാലഘട്ടത്തിൽ അയൽപക്കത്തിന്റെ ബന്ധങ്ങളെക്കാൾ കുടുംബ ബന്ധം തന്നെ ഇനിയും ധാരാളം പറയണമെന്നുണ്ട്. സമയത്തിന്റെ ദൈർഘ്യം ഭയക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിന്റെ നോട്ടം കൊണ്ടോ നിന്റെ വാക്കുകൊണ്ടോ നിന്റെ പ്രവൃത്തി കൊണ്ടോ ഒരയൽവാസിക്ക് ശല്യം തോന്നുന്നുണ്ടോ? നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്ക് നിന്റെ അയൽവാസി ഗേറ്റ് അടക്കുന്നുണ്ടോ? നീയൊരു മുസ്ലിമേ അല്ല, നിന്നെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ പെടുത്തൂല്ല. കൂട്ടത്തിൽ പറയേണ്ടതുണ്ട്, അങ്ങനെ സംശയ രോഗമുള്ള ചില വാപ്പമാരുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ ചങ്ങാതി, അതാ വീടിന്റെ ഗിൽസിന്റെ അതാ ലോക്ക് നോക്കി വെക്കുകയാണ്. ഈ ലോക്ക് എങ്ങനെ താന്നിട്ടാണോ നിൽക്കുന്നത്? കടയിൽ പോയി തിരിച്ചു വരുമ്പോ ലോക്ക് പൊങ്ങിയിട്ടാ നിൽക്കുന്നത്. ഉടനെ ഭാര്യയെ ഷൗട്ട് ചെയ്യുന്നു, ആരാണ് ഇവിടെ വന്നത് എന്നാ ചോദിക്കുന്നത്. അങ്ങനെ അയൽവാസി എന്തോ സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ്, കുശലാന്വേഷണം നടത്താൻ വേണ്ടി വന്നതാണ്, വീട്ടിലേക്ക് എന്തോ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോഴേക്ക് സംശയത്തിന്റെ രൂപത്തിൽ സംസാരിക്കുന്നവരുണ്ട്. അവര് മുഅ്മിനാന്നല്ല പറയേണ്ടത്, അവര് മനുഷ്യരേ അല്ല. ഇങ്ങനെ സംശയ രോഗികളുണ്ട്, അവരെതാർത്ഥ നോർമൽ മനുഷ്യനാണോ? അവര് മാനസിക രോഗികളാണ്. അവരെ കുറിച്ച് നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുന്നില്ല, പിന്നീട് എപ്പോഴെങ്കിലും പറയാം. അങ്ങനെ സംശയത്തിന്റെ രൂപത്തിലല്ല, അല്ലാതെ നിന്നെ ഭയപ്പെട്ടിട്ട് നിന്നെ പേടിച്ചിട്ട് നിന്റെ അയൽ
അയൽവാസി ഗേറ്റ് അടക്കുന്നുണ്ടോ? ആ അയൽവാസിയുടെ വസ്തുക്കളൊക്കെ തേങ്ങ എണ്ണി വെക്കുന്നുണ്ടോ? നിന്നെ നീ പുറത്തിറങ്ങുമ്പോഴേക്ക് നിന്റെ അയൽവാസി കൊപ്പ് തേങ്ങയെല്ലാം എടുത്തു വെക്കുന്നുണ്ടോ? നിന്നെ മുഅ്മിനാണെന്ന് പറയാൻ പറ്റൂല്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് മഹാന്മാരെ പഠിപ്പിക്കുന്നത്? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു, സമയം നീണ്ടുപോകുന്നു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്ന് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പറയുന്ന നാവല്ലേ എന്ന് പറഞ്ഞ് ഒന്ന് നീട്ടിത്തരുമോ, ഞാനൊന്ന് ചുംബിക്കട്ടെ എന്ന് പറഞ്ഞ മഹാനാ അയൽവാസി ഒരു അന്യ മതസ്ഥനായ ജൂതനാണ്. ആ ജൂതനായ മനുഷ്യൻ അദ്ദേഹം പദാശക്തന വലിയ പണ്ഡിതനാണ്, ജൂതന്മാരിൽ പ്രമുഖനാണ്, നേതാവാണ്. ആ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹുവിന്റെ ജൂതനായ അയൽവാസി വീട് പുതുക്കി പണിയുന്നു. പുനർനിർമ്മാണം കഴിഞ്ഞപ്പോ അതേ തന്റെ ബാത്റൂമിന്റെ ടോയ്ലറ്റിന്റെ കുഴി അത് തൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ ഭാഗത്തേക്കാണ്. സുബ്ഹാനല്ലാഹ്, അല്പ ദിവസം കഴിഞ്ഞപ്പോ ആ ടോയ്ലറ്റിന്റെ വേസ്റ്റ് നിറയുന്ന കുഴിക്ക് ദ്വാരം വരുന്നു. ആ കുഴിയിൽ നിന്ന് വേസ്റ്റ് മുഴുവനും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ അടുക്കളയുടെ ഭാഗത്തേക്കാ വരുന്നത്, കിച്ചണിന്റെ ഭാഗത്തേക്കാ വരുന്നത്. വല്ലാത്ത ദുർഗന്ധം തന്നെ. മക്കള് വന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹുവിനോട്, ഉപ്പാ വല്ലാത്ത ദുർഗന്ധം വമിക്കുന്നുണ്ട്, നമുക്കൊന്ന് നമ്മുടെ അയൽവാസിയോട് പരാതി പറഞ്ഞാലോ? അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, നമുക്ക് പിന്നെ പറയാം, ഇപ്പൊ പറയണ്ട. വേസ്റ്റ് കുന്നുകൂടാൻ തുടങ്ങി, വല്ലാത്ത ദുർഗന്ധം തന്നെ. പലരും പരാതി പറഞ്ഞു. അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു ചൊടി ചെവി കൊണ്ട് കേൾക്കുന്നു, മക്മറു ചെവി കൊണ്ട് പുറത്തു വിടുന്നു. പരാതിക്ക് പോയില്ല. കുറേ ദിവസം കഴിഞ്ഞപ്പോ, മാസങ്ങൾ വഴി വർഷങ്ങൾക്ക് പിന്മാറിയപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു വലിയ രോഗിയായി കിടപ്പിലാകുന്നു. നാട്ടുകാർ മൊത്തം കാണാൻ വേണ്ടി, രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി വരുന്നു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ആ ജൂതനായ മനുഷ്യനും വരുന്നു. വീട്ടിലകത്തേക്ക് അങ്ങ് കയറിയപ്പോ തന്നെ മഹാനവറുകളോട് ചോദിക്കുന്നു, അല്ലയോ ഗുരുവേ, എവിടെന്നാണ് ഈ ദുർഗന്ധം വരുന്നത്? വല്ലാത്ത ദുർഗന്ധമുണ്ടല്ലോ. അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു ഒന്നും പറഞ്ഞില്ല. വീണ്ടും വീണ്ടും ആവർത്തിച്ചു ചോദിച്ചപ്പോ മഹാനവർ പറയുന്നു, നിങ്ങൾ എന്റെ അടുക്കളയുടെ ഭാഗത്തേക്കൊന്ന് ചെന്നു നോക്കൂ, എന്റെ കിച്ചണിന്റെ ഭാഗത്തേക്കൊന്ന് ചെന്നു നോക്കൂ. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹുവിന്റെ കിച്ചണിന്റെ ഭാഗത്തേക്ക് ആ ജൂതനായ ചെറുപ്പക്കാരൻ അങ്ങ് ചെന്നപ്പോ തന്റെ വീട്ടിൽ നിന്നൊഴുകി വരുന്ന വേസ്റ്റ്, തന്റെ ടോയ്ലറ്റിൽ നിന്നൊലിച്ചിറങ്ങുന്ന വേസ്റ്റ്, അതിന്റെ ദുർഗന്ധമാണ്. കുന്നുകൂടി നിൽക്കുന്ന വേസ്റ്റ് കണ്ടിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ആ ജൂതനായ പണ്ഡിതൻ വരുന്നു, അല്ലയോ ഗുരുവേ, ഇത്രമാത്രം പ്രയാസമുണ്ടായിട്ട്, ഇങ്ങനെയൊക്കെ നിങ്ങൾ പ്രയാസം അനുഭവിച്ചിട്ട് എന്നോടൊന്ന് പറയണ്ടേ, ഞാനത് മാറ്റിത്തരുമല്ലോ. ബഹുമാന
ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മോനേ ഞാനെങ്ങാനും നിന്നോടത് മാറ്റാൻ പറയുമ്പോ ഒരു പക്ഷേ അത് ദേഷ്യം പിടിച്ചിട്ട് നീ എന്നോട് വല്ലതും എതിർത്തു പറഞ്ഞാൽ ഞാനതിന് മറുപടിയും പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം മുറിഞ്ഞാൽ എന്റെ ഹബീബ് സയ്യിദുൽ വുജൂദ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പഠിപ്പിച്ചൊരു സന്ദേശമുണ്ട്. അല്ലാഹുവിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ആരെങ്കിലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? നരകവും സ്വർഗവും ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അക്രിം ലയാക്രിം ജാറഹു, തന്റെ അയൽവാസി അവരെ ബഹുമാനിക്കണേ എന്നെന്റെ ഹബീബ് പഠിപ്പിച്ചതാണ്. അങ്ങനെ ഞാനും നീയും എങ്ങാനും പിണങ്ങിപ്പോയാൽ നാളെ എന്റെ റബ്ബിന്റെ മുമ്പിലെത്തുമ്പോ എന്റെ ഹബീബ് അവിടെ ഉണ്ടാകുമല്ലോ, ആ ഹബീബ് തങ്ങൾ എന്നെ കാണുമല്ലോ. എന്റെ അയൽവാസിയോട് പിണങ്ങി നിൽക്കുന്ന ഞാൻ എന്റെ ഹബീബിനെ കണ്ടുമുട്ടണ്ടേ? എനിക്കെന്റെ ഹബീബിന്റെ മുഖത്തു നോക്കണ്ടേ? അത് പേടിച്ചിട്ട് പറയാതിരുന്നതാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു ഇതങ്ങ് കേട്ടപ്പോ ഇതങ്ങ് പറഞ്ഞപ്പോ ജൂതനായ മനുഷ്യന്റെ മനസ്സിലേക്ക് ഹിദായത്തിന്റെ വെട്ടം തെളിയുന്നു. ഇങ്ങനത്തെ പ്രവാചകനാണോ മുഹമ്മദ് നബി? ഇങ്ങനത്തെ നേതാവാണോ മുത്തു റസൂൽ? അതല്ലേ ശരിയേ? ആ വഴിയല്ലേ സത്യത്തിന്റെ വഴി? അതുകൊണ്ട് ഗുരുവേ എന്നെയും നിങ്ങളെ മതത്തിൽ ചേർക്കുമോ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു കുളിച്ചു വരാൻ പറയുന്നു, ശുദ്ധിയായി വരുന്നു, വിശുദ്ധ മതത്തിലേക്ക് കടക്കുന്നു. ചെറുപ്പക്കാരെ നമ്മളെ കണ്ടിട്ടാരും മുസ്ലിമാകണ്ട, നമ്മളെ കണ്ടിട്ട് നമ്മളെ മതത്തിന്റെ ഒരു സന്ദേശമെങ്കിലും നമ്മളെ അയൽവാസിക്ക് കിട്ടിയോ? നീ ഉറക്കെ മ്യൂസിക് പാട്ടിടുമ്പോ നിന്റെ മതത്തിൽ മ്യൂസിക് പാട്ട് പാടില്ലെന്നൊരു സന്ദേശം നിന്റെ കുടുംബത്തിന് കിട്ടിയോ? നിന്റെ അയൽവാസിക്കു കിട്ടിയോ? അതേ ആ മുസ്ലിമീങ്ങൾ സുബഹിയുടെ മുമ്പെഴുന്നേറ്റിട്ട് അവര് കുളിച്ച് ഫ്രഷായി അവര് പൂജാമുറിയിലേക്ക് കയറുമ്പോ സുബഹിയുടെ മുമ്പെഴുന്നേൽക്കേണ്ട മുസ്ലിം അവനതാ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നു. നിന്നെ കൊണ്ടെന്ത് സന്ദേശം കിട്ടി മോനെ? നിന്റെ അയൽവാസിക്ക് നിന്നിൽ നിന്നെന്ത് പഠിക്കാനുണ്ട്? അതേ നല്ല പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ അങ്ങാടിയിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഗ്രൗണ്ടിൽ നിന്ന് കളിച്ചു കൊണ്ടിരിക്കുമ്പോ പള്ളിയിലെ മിനാരത്തിൽ നിന്ന് ബാങ്കുലി വരുമ്പോ നിന്റെ പാട്ടു നിർത്തിയില്ല, നിന്റെ സംസാരം നിർത്തിയില്ല, നിന്റെ കളി നിർത്തിയില്ല. നിന്നിൽ നിന്ന് മറ്റു മതസ്ഥരെന്തു പഠിച്ചു മോനെ? ഓ പ്രിയപ്പെട്ട പെങ്ങളെ, സമരത്തിന് വേണ്ടി പലരും മുദ്രാവാക്യം വിളിച്ചു പുറത്തിറങ്ങുമ്പോ നീയും പർദ്ദയിട്ടിട്ട് എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുന്ന് വിചാരിച്ച് നീ സമരത്തിനിറങ്ങിയോ? എങ്കിൽ നിന്റെ മതം പഠിപ്പിച്ച സമരമേതാണ്? ആ സമരം പതേ മുദ്രാവാക്യം വിളിച്ച് ജനമധ്യത്തിൽ ഇറങ്ങലല്ല. നിന്റെ ജിഹാദ് ആത്മീയമായ ജിഹാദാണ്. എന്റെ വിഷയത്തിൽ നിന്ന് തെന്നിപ്പോകുമെന്ന് ഭയപ്പെടുന്നു. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും ഇപ്പൊ കടന്നു പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു മാസങ്ങളോളം ദുർഗന്ധം അനുഭവിച്ചെങ്കിലും അതാ ജൂതനായ പണ്ഡിതൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ഖൈറുല്ലക മിനദ് ദുന്യ
പ്രിയപ്പെട്ടവരെ നമ്മൾ വിചിന്തനം നടത്തണം, നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ചരിത്രത്തിലും കാണാം. അദ്ദേഹത്തിന്റെ അയൽവാസി ഒരു റിയൽ എസ്റ്റേറ്റുകാരനാണ്, ബിസിനസ്സുകാരനാണ്. തഥാ ഒരു വീടുണ്ടാക്കിയിട്ട് ആ വീടിന് സ്വാഭാവികമായ വില ഉദാഹരണം പറഞ്ഞ 2 ലക്ഷമാണ്. എന്നാൽ അദ്ദേഹം വില പറയുന്നു, എന്റെ വീടിന് 4 ലക്ഷം വേണം. ആളുകളൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ പ്രാന്തുണ്ടോ? ഈ വീട് 2 ലക്ഷല്ലേ ഉള്ളൂ, നിങ്ങളൊരു കച്ചവടക്കാരനല്ലേ, നിങ്ങൾക്ക് വിവരമില്ലേ? ആ ജൂതനായ അയൽവാസി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, എന്റെ വീടിന്റെ വില 2 ലക്ഷമാണ്. പക്ഷേ എന്റെ അയൽവാസി ആരാന്നറിയോ? അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കാണ്. ആ അയൽവാസിയുടെ വിലയാണ് 2 ലക്ഷം. നിങ്ങൾക്കൊരു അയൽവാസിയുടെ ഗുണമറിയണോ? ഒരു അയൽവാസിയുടെ നന്മയറിയണോ? ഒരു അയൽവാസി നന്നായാലുള്ള പ്രത്യേകത അറിയണോ? നിങ്ങൾ ഈ വീട് വാങ്ങിയിട്ടൊന്ന് താമസിച്ചോളൂ, അതിന്റെ വിലയാണ് 2 ലക്ഷം എന്ന് ഈ ജൂതനായ മനുഷ്യൻ പറയുമ്പോ, പ്രിയപ്പെട്ട മുഅ്മിനെ, നമ്മളെ വീടിന്റെ വില കുറയുകയാണ്, നമ്മളെ അയൽവാസിയുടെ വീടിന്റെ വില കുറയുന്നു, കിട്ടിയതിന് വിറ്റേട്ട് പോകുന്നു. കാരണം ഇവനെ സഹിക്കാൻ വയ്യ, ഇവന്റെ ശല്യം താങ്ങാൻ വയ്യ. അപ്പൊ മുസ്ലിമിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഇനിയും പറഞ്ഞാൽ അങ്ങനെ നീണ്ടുപോകും. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വൽജാരിദിൽ ഖുർബ വൽജാരിൽ ജുനുബ് വസ്വാഹിബിൽ ജംബ്. അതേ, നിന്റെ കൂടെ താമസിക്കുന്ന ആളുകൾ നിന്റെ ക്ലാസ്മേറ്റ്സ് ആവാം, നിന്റെ കൊളീഗിയസ് ആവാം, നിന്റെ കൂടെ ജോലി ചെയ്യുന്നവരാവാം, അങ്ങനെ നിന്റെ കൂടെയുള്ള ആളുകൾ യാത്രക്കാരാവാം. ഇതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, നിന്റെ വീട്ടിൽ അന്തേവാസികളായി വരുന്ന മൃഗങ്ങളാവാം. അങ്ങനെ എല്ലാത്തിനോടും നീ നല്ല സഹവർത്തിത്വം വഹിക്കണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മളെ വീട്ടിൽ വരുന്ന പക്ഷികളില്ലേ, ആ പക്ഷികൾക്ക് നമ്മൾ വെള്ളം കൊടുക്കണം. നമ്മളെ വീട്ടിൽ വരുന്ന പക്ഷികൾക്ക് വെള്ളം കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളെ വീടിന്റെ മരത്തിന്റെ ചില്ലകളിൽ നമ്മൾ കെട്ടിത്തൂക്കണം. വെള്ളത്തിന്റെ ഒരു ടാങ്ക് അല്ലെങ്കിൽ ചെറിയ കുപ്പിയിലെങ്കിലും നമ്മൾ പക്ഷികൾക്ക് വേണ്ടി വെള്ളം കരുതണം. തണ്ണീർ കുടങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിൽ പൊങ്ങി വരണം. നമ്മളെ പോലത്തെ ഈ ശക്തമായ ചൂടിൽ പക്ഷികൾക്ക് നമ്മൾ കാരുണ്യം ചെയ്യണം. വിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇർഹമൂ മൻ ഫിൽ അർളി വയർഹമുകും മൻ ഫിസ്സമാ. ഭൂമിലോകത്തുള്ള സർവവസ്തുക്കൾക്കും അവിടെ മനുഷ്യരെന്നില്ല, മുസ്ലിം എന്നില്ല, ഹിന്ദുവെന്നില്ല, അമുസ്ലിം എന്നില്ല, മനുഷ്യനെന്നില്ല, സകല വസ്തുക്കൾക്കും കാരുണ്യം ചെയ്യണേ. അങ്ങനെ നീ കാരുണ്യം ചെയ്താൽ ആകാശ ലോകത്തിന്റെ അധിപനായ സർവാധിപനായ രാജാതിരാജനായ റബ്ബ് നിനക്കും കാരുണ്യം ചെയ്യുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ചരിത്രം പറഞ്ഞ മണിക്കൂറുകൾ നീണ്ടുപോകും. മഹാനവറുകൾ കണ്ടില്ലേ, തന്റെ വീട്ടിൽ നിന്നിറങ്ങുകയാണ്. എന്തിനു വേണ്ടിയാ ഇറങ്ങുന്നതെന്നറിയുമോ? എവിടെയെങ്കിലും കുഷ്ഠരോഗികളുണ്ടോ? കുഷ്ഠരോഗികൾ
പ്ലാസ്റ്റിക് കവർ കത്തിച്ചാൽ എങ്ങനെയാണ് ആ കവർ ഇങ്ങനെ ഉരുകി താഴോട്ട് വീഴൂലേ എന്നതുപോലെ കൈ പുഴുക്കൾ വന്ന് കാലുകളിലേക്ക് പുഴുക്കൾ വന്ന് രോഗം വന്ന് ഉരുകി ഒലിക്കുന്ന രോഗമാണ് അങ്ങനെ ശക്തമായ രോഗം ബാധിച്ച് പ്രയാസപ്പെടുന്ന രോഗികളെ തേടിയിട്ട് ബഹുമാനപ്പെട്ട റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു നടക്കുകയാണ് എന്നിട്ട് അങ്ങനെയുള്ളവരെ കണ്ടാൽ അവരെ കൂടെ അവരെ ഭക്ഷിപ്പിക്കുന്നു ആളുകൾക്ക് അവരെ കാണുമ്പോഴേ കറുപ്പാണ് അവരെ കാണുമ്പോഴേക്ക് വെറുപ്പാണ് അവരെ കാണുമ്പോ പകരുമെന്ന് പേടിയാണ് ബഹുമാനപ്പെട്ട റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു അവർക്ക് ഭക്ഷണം വാരിക്കൊടുക്കുന്നു അവരെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്നു എന്നിട്ട് അവര് കഴിക്കുന്ന അതേ പ്ലേറ്റിൽ നിന്ന് അവരുകള് ഭക്ഷണം കഴിക്കുന്നു എന്നിട്ട് അവരെ ഡ്രസ് അലക്കി കൊടുക്കുന്നു അവരെ കഴുകി വൃത്തിയാക്കുന്നു അവരെ കൂടെ താമസിക്കുന്നു മനുഷ്യരോട് മാത്രമാണോ തന്റെ വീട്ടിലേക്ക് വന്നതിന്റെ നാട്ടിലേക്ക് ഇവിടെ നിന്നോ വന്ന വ്രണം ബാധിച്ചൊരു പട്ടി ആ പട്ടിയുടെ ശരീരത്തിൽ മുറിവ് കണ്ടപ്പോ നാട്ടുകാരാട്ടിയോടിക്കുന്നു മാനവറുകളാ പട്ടിയെ പിടിച്ചു കൊണ്ടുപോയി മരുഭൂമിയിൽ ഒരു ഷെഡ് കെട്ടുന്നു ടെന്റ് കെട്ടുന്നു എന്നിട്ട് അതിൽ കൊണ്ടുപോയി ശുശ്രൂഷിക്കുന്നു തന്റെ കൈ കൊണ്ട് കഴുകുന്നു ശീല കെട്ടുന്നു മരുന്ന് കെട്ടുന്നു വൃത്തിയാക്കി കുളിപ്പിച്ചതിന് ശേഷം എല്ലാ പരിചരണങ്ങളും കഴിഞ്ഞ് വൃത്തിയായപ്പോ രോഗം മാറിയപ്പോ ആ പട്ടിയെ വിടുന്നു ആളുകൾ ചോദിച്ചു അല്ലയോ ഉസ്താദവറുകളെ ഒരു പട്ടിയെ ഇത്രമാത്രം നിങ്ങൾ എന്തിനാ കെയർ ചെയ്യുന്നത് ഇത്രമാത്രം നിങ്ങൾ എന്തിനാ പരിചരിക്കുന്നത് മാന്റെ മറുപടി അറിയുമോ നാളെ ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ വരുമ്പോ ഈ പട്ടിയും നാളെ റബ്ബിന്റെ മുമ്പിൽ വരുമല്ലോ പട്ടി റബ്ബിനോട് പരാതി പറഞ്ഞാൽ പടച്ചവരെ ഞാനിതാ റിഫായിയുടെ അടുക്കല് അഹ്മദുൽ കബീറിന്റെ അടുക്കല് ഞാൻ ചെന്നിരുന്നു അവൻ എന്നെ പരിഗണിച്ചില്ല എന്ന് എന്നെ കുറിച്ച് പരാതി പറഞ്ഞാൽ എന്റെ റബ്ബിന്റെ മുമ്പിൽ ഉത്തരം മുട്ടൂല്ലേ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു എത്ര ധാരാളം പറയാനിരിക്കെ കടക്കുന്നില്ല അങ്ങനെ കാരുണ്യമുള്ളവരാകണോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അതേ നിങ്ങൾക്ക് ഉടമസ്ഥതയുള്ള നിങ്ങൾ അടിമകൾ അവരോടും നിങ്ങൾ കാരുണ്യം കാണിക്കണം എന്നിട്ട് അല്ല പറയുകയാണ് ആരെയും പരിഗണിക്കാതെ അഹങ്കാരം നടിച്ചു നടക്കുന്ന ആളുകളില്ലേ അവർ അല്ലാഹു ഇഷ്ടപ്പെടൂല്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതും ഇത് തന്നെയാണ് വിശുദ്ധ ഖുർആനും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഈ വിഷയമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒരു അഞ്ചു മിനിറ്റ് എന്റെ മുന്നിലേക്ക് വരണം ഞാൻ അവസാനിപ്പിക്കുന്നു ഈ വിഷയം വളരെ സുദീർഘമായ വിഷയമാണ് മണിക്കൂറുകൾ നീട്ടി പറയാനുള്ളതാണ് പക്ഷെ ഞാൻ അവസാനിപ്പിക്കുന്നു സമയത്തിന്റെ ദൈർഘ്യം ഭയന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഇസ്ലാം ആ ഇസ്ലാം ഒരാൾക്കും ഭീകരവാദം പഠിപ്പിക്കുന്നില്ല ഒരു സ്ഥലത്തും തീവ്രവാദം പഠിപ്പിക്കുന്നില്ല എന്നാ ചില ആളുകൾ ചില ചെറുപ്പക്കാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് സുബ്ഹാനല്ലാഹ് ബദറും ഉഹുദും പറഞ്ഞ് അതുമാത്രം ചരിത്രത്തിൽ നിന്ന് അടർത്തിയെടുത്ത് കരാട്ട പഠിപ്പിക്കുന്നു കുംഫു പഠിപ്പിക്കുന്നു ചെറുപ്പക്കാരെ ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു ചില ആളുകൾ അതുമാത്രം പഠിച്ച് ഇസ്ലാമോ ഫോബിയ അതേ ഇസ്ലാമിനെ പേടി സ്വപ്നമായി കാണുന്നു ഈ റസൂലുള്ളാഹിന്റെ സന്ദേശങ്ങൾ അറിയുന്നാൽ
അർത്ഥവ്യാപ്തിയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു മുസ്ലിമും ഭീകരവാദിയാകൂല. അതെ, അയൽവാസിക്ക് ഉപദ്രവം ചെയ്യൂല. ഒരു മൃഗത്തോട് പോലും, സസ്യങ്ങളോട് പോലും, ജീവജാലങ്ങളോടൊന്നും തന്നെ ഒരു മുസ്ലിമിന് പ്രയാസപ്പെടുത്താൻ കഴിയൂല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പാഠമതാണ്. തന്റെ മുമ്പിലേക്ക് വാളുമായി വന്നവരെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കി വിട്ടില്ലേ. തന്റെ എളാപ്പയായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിനെ തുണ്ടം തുണ്ടമാക്കിയവർക്ക് അല്ലാന്റെ ഹബീബ് മാപ്പ് കൊടുത്തില്ലേ. താൻ വഴി യാത്ര ചെയ്യുന്ന സമയത്ത് തന്റെ ശരീരത്തിലേക്ക് വേസ്റ്റ് കൊണ്ടുവന്നിട്ട പെണ്ണിന് അസുഖമാണെന്നറിഞ്ഞപ്പല്ലാന്റെ ഹബീബ് സന്ദർശിച്ചില്ലേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ. മയ്യത്ത് കൊണ്ടുവരുമ്പോ അത് ജൂതന്റെതാണെന്നറിഞ്ഞിട്ട് പോലും അല്ലാന്റെ ഹബീബ് എഴുന്നേറ്റു നിന്നില്ലേ. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായി മാറിയ തലേ ശത്രുപക്ഷത്തുണ്ടായിരുന്ന അബൂജഹലിന്റെ മകൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ഇനിയൊരിക്കലും അവന്റെ മനസ്സ് വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞ നേതാവല്ലേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് യഥാർത്ഥ മുസ്ലിമാവാൻ കഴിയണം. എന്നാൽ ഒരു ഭരണാധികാരിയും നമുക്ക് മേൽ അധികാരം സ്ഥാപിക്കില്ല, ഒരിടത്തും നമ്മൾ പരാജയപ്പെടില്ല. ഹബീബിലേക്ക് മടങ്ങാൻ കഴിയണം. വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം അവിടെയാണ്. ഇന്ത്യാരാജ്യത്തേക്ക് മുസ്ലിമീങ്ങൾ പ്രബോധനത്തു വന്നപ്പോ വാളുകൊണ്ടല്ല പ്രചരിച്ചത്. അതേ, യഥാർത്ഥ മുസ്ലിമിന്റെ സന്ദേശം കണ്ടപ്പോ, ജീവിത ശൈലി കണ്ടപ്പോ ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ്. ലോകത്ത് മുഴുവനും ചരിത്രം അതാണ്. അങ്ങനെയുള്ള മാതൃകാ പുരുഷരാവാൻ കഴിയണം. നമ്മുടെ എല്ലാ ഹക്കുകളും വീട്ടുന്നവരാകണം. മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്നവരാകണം. അവരെ കാൽച്ചുവട്ടിലുള്ള സ്വർഗം അവരെ സ്നേഹിച്ചു വാങ്ങുന്നവരാകണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. അമീനെന്ന് ദുആ ചെയ്ത് ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് ദ്വാരന്ന മജ്‌ലിസാണ്. ഇനിയും ദ്വാരക്ക് നദബ് കേടാൻ നിറയെങ്കിലും നമ്മൾ ഏൽപ്പിച്ച ആളുകൾക്ക് വേണ്ടി മാത്രം ഇൻഷാ അല്ലാഹ് ചെറിയൊരു ദുആ നടത്തി. ഒരുപാട് ഉസ്താദുമാർ അലിമീങ്ങൾ മജ്‌ലിസിലുണ്ട്. അവർക്ക് അനുവാദത്തോടു കൂടി ഇൻഷാ അല്ലാഹ് ദ്വാരക്കാണ്. അല്ലാഹു നമ്മൾ മജ്‌ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരു 11 തഹ്‌ലീൽ മാത്രം എല്ലാവരും ചൊല്ലി നമ്മൾ മരിച്ചുപോയ ആളുകളുടെ മേൽ ഹദിയ ചെയ്ത് ഇൻഷാ അല്ലാഹ് ദ്വാരക്കണം. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم الرحيمايا ملك الجبارايا راج السيدايا الله സാധുക്കളായ ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാ. ഈ പാതിരാത്രി സമയത്ത് നിന്റെ മഹാന്മാരെ മധു പറഞ്ഞു നിന്റെ പേരിൽ ദിക്റു ചൊല്ലി മഹാന്റെ ചാരത്തൊരുമിച്ചു കൂടിയവരാണ് റബ്ബേ. നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ പാപങ്ങളൊക്കെ പൊറുത്തു തരണേ അല്ലാ. അറിഞ്ഞറിയാതെ രഹസ്യമായി പരസ്യമായി ചെറുതു വലുത് ഒരുപാട് തെറ്റുകൾ ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ.
മാപ്പ് തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ ആരുമില്ല നീയാണ് ഞങ്ങളെ കാക്കുന്നവൻ ശിക്ഷിക്കുന്നവരും നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാഹ് ഞങ്ങളെ പ്രിയപ്പെട്ട ഉപ്പ ഉമ്മമാരെ വെല്ലുപ്പ വെല്ലുമ്മമാരെ ഞങ്ങളെ സ്നേഹിച്ചവരെ സഹായിച്ചവരെ ഭക്ഷണം തന്നവരെ വസ്ത്രം തന്നവരെ പലരും ഇന്ന് ആറടി മണ്ണിന്റെ ചുവട്ടിലാണ് റഹ്മാനേ അവരെ അവസ്ഥ നിനക്കല്ലാതെ പാവപ്പെട്ട ജനങ്ങൾക്കൊന്നും അറിയില്ല വല്ല പ്രയാസങ്ങളുണ്ടെങ്കിൽ അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ അവരെ ഖബറിലേക്ക് സ്വർഗീയ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ അവര് പാവങ്ങളാണ് ഞങ്ങളെ കയ്യിലേക്ക് മൂത്രിച്ചപ്പോ കാട്ടിച്ചപ്പോ ഛർദ്ദിച്ചപ്പോ ഒരു വെറുപ്പുമില്ലാതെ ഞങ്ങളെ പൊന്നുപോലെ പോറ്റി വളർത്തിയവരാണ് തിരിച്ചു കൊടുക്കാൻ ഒന്നും ഞങ്ങളെ കയ്യിലില്ല റഹ്മാനേ നീ അവർക്ക് പൂർണ്ണമായി പുറത്തു കൊടുക്കണേ അല്ലാ നാളെ നിന്റെ സ്വർഗലോകത്ത് നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നരകം തൊടാതെ ഞങ്ങളെ സ്വർഗത്തിൽ എത്തിച്ചു തരണേ അല്ലാ നിന്റെ നരകത്തിൽ ഒരു സെക്കൻഡ് പോലും കിടക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല റബ്ബേ നരകം തൊടാതെ സ്വർഗത്തിൽ എത്തിച്ചു തരണേ അല്ലാ ഞങ്ങളിൽ വേണ്ടപ്പെട്ടവരിൽ ധാരാളം രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് ഇന്നും ഞാൻ ഇങ്ങോട്ട് പോരുന്ന സമയത്തൊരു വീട്ടിൽ കയറിയാണ് വന്നത് ആ ഉപ്പ കരഞ്ഞു പറഞ്ഞത് ഉസ്താദേ നിസ്കരിക്കാൻ കഴിയുന്നില്ല അതിനു വേണ്ടി ദ്വാരക്കണമെന്നാണ് റബ്ബേ മരണം വരെ ഇബാദത്തിന് തടസ്സമാകുന്ന ഒരു രോഗവും ഞങ്ങൾക്ക് തരല്ലേ അല്ലാ ഞങ്ങൾക്കും ഞങ്ങൾ വേണ്ടപ്പെട്ടവർക്കും നീ ശിഫാ നൽകണേ അല്ലാ പൂർണമായ സലാമത്ത് നൽകണേ അല്ലാ ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റേണ്ട രോഗം തരല്ലേ റബ്ബേ ക്യാൻസർ പോലോത്ത രോഗം നൽകല്ലേ അല്ലാ പ്രഷർ പ്രമേഹം ഷുഗർ കൊളസ്ട്രോൾ അങ്ങനെ ഒരു രോഗവും നൽകി ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ റബ്ബേ ഞങ്ങളെ മക്കളെ നീ നന്നാക്കണേ അല്ലാ കള്ളൂടിയന്മാരായ മക്കളെ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ പെൺപിടിയന്മാരിൽ പെടുത്തല്ലേ അല്ലാ മയക്കുമരുന്നിന്റെ അഡിക്റ്റുകളാക്കല്ലേ അല്ലാ പടച്ചവനെ എവിടെയെങ്കിലും ലക്കടിച്ചു വീണ് കിടക്കുന്നു എന്ന് കേൾക്കേണ്ട ഒരു ഗതി ഞങ്ങൾക്ക് തരല്ലേ റഹ്മാനെ സാധുക്കളായ ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാ പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അകത്ത് കയറും വരെ ഞങ്ങളെ ഉള്ളിൽ തീയാണ് വേണ്ടാത്തൊരു ചിന്തയും നൽകല്ലേ അല്ലാ അനാവശ്യ കൂട്ടുകെട്ടുകളിൽ സ്നേഹബന്ധങ്ങളിൽ പെടുത്തല്ലേ അല്ലാ ആരെങ്കിലും കൂടെ ഇറങ്ങിപ്പോയി എന്ന് കേൾക്കേണ്ട ഒരു ഗതി തരല്ലേ അല്ലാ പടച്ചവനെ അതുപോലെ പറ്റും പല പരീക്ഷകളിലും എഴുതുന്ന പത്തിലും പ്ലസ് വണ്ണും പ്ലസ് ടുവും ഡിഗ്രിയും മറ്റും പലതും എഴുതുന്ന മക്കളുണ്ട് ഇവിടെയും വന്നപ്പോൾ പരിചയമുള്ള ചെറുപ്പക്കാരുണ്ട് അവരെ പരീക്ഷകളിൽ പൂർണ്ണ വിജയം നൽകണേ അല്ലാ നല്ല ബുദ്ധിശക്തി നൽകണേ അല്ലാ ഓർമ്മശക്തി നൽകണേ അല്ലാ പഠിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ പടച്ച റബ്ബേ ലക്ഷങ്ങൾ കടമുള്ളവരുണ്ട് വീട്ടാനുള്ള വഴി നീ തന്നെ തുറന്നു തരണേ അല്ലാ മരിക്കുമ്പോ ഞങ്ങളെ മയ്യത്ത് മുമ്പിൽ വെച്ച് ഇവന്റെ കടമാരേറ്റെടുക്കുമെന്ന് പറയേണ്ട മരിച്ചാലും ഞങ്ങൾ മറ്റുള്ളവർക്ക് ഭാരമാകുന്ന പ്രയാസം തരല്ലേ അല്ലാ വീടില്ലാത്തവർക്ക് ലായിക്കായ വീട് നൽകണേ അല്ലാ വീട് പണി ആരംഭിച്ചവർക്ക് പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള വഴി തുറന്നു വരണേ അല്ലാ ഗർഭിണികളായ ഞങ്ങളെ മക്കള് മരുമക്കള് സഹോദരിമാര് ഭാര്യമാര് പലരുമുണ്ട് അവർക്കൊക്കെ നീ സുഖപ്രസവം നൽകണേ അല്ലാ റബ്ബേ ഓപ്പറേഷൻ പോലോത്ത മശക്കത്തുകളിൽ പെടുത്തല്ലേ അല്ലാ നല്ല സ്ഥൈര്യവും ധൈര്യവും നൽകണേ അല്ലാ ഹിമ്മത്തും കുവ്വത്തും നൽകണേ അല്ലാ പടച്ചവനെ മരിക്കുമെന്ന് ഞങ്ങൾക്കൊക്കെ ഉറപ്പാണ് ആ മരണം റോഡുകളിൽ നിന്ന് വടിച്ചെടുക്കേണ്ട മരണമാക്കല്ലേ അല്ലാ ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ അമിത വേഗതയിൽ ചിലപ്പോഴൊക്കെ യാത്ര ചെയ്യുന്നവരാണ് നിന്റെ മഹാന്മാരെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് ഹൈഫുള് തരണേ അല്ലാ റോഡുകളിൽ നിന്ന് വടിച്ചെടുത്ത് തുന്നിക്കൂട്ടേണ്ട മരണം തരല്ലേ അല്ലാ പടച്ചവനെ ഞങ്ങൾക്ക് മരിക്കുന്നതിനു മുമ്പ് നിന്റെ ഹബീബ് സയ്യിദുൽ വുജൂദ്
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ പുന്നാരമുഖം മനാമിലും യഖുലത്തിലും മരണം വരെ ഞങ്ങൾക്ക് കാട്ടിത്തരണേ അല്ലാ, അതിന് ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ, അതിന് തടസ്സമാകുന്നൊരു ദുസ്വഭാവവും തരല്ലേ അല്ലാ, കിബറന്മാരാക്കല്ലേ അല്ലാ, അസൂയ നൽകല്ലേ അല്ലാ, ഞങ്ങളെ അമലുകൾ മുഖത്തേക്ക് വലിച്ചെറിയുന്ന റിയാ തരല്ലേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് മക്കത്തുൽ മുക്കറമയിൽ ചെന്ന് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ഒരുപാട് തവണ ചെയ്യാൻ പോയവർക്കും പോകാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. ചെയ്ത അമലുകളൊക്കെ നീ കബൂലാക്കണേ അല്ലാ. മദീന മുനവ്വറയിൽ ചെന്ന് ഞങ്ങളെ പാപത്തിന്റെ ഭാണ്ഡക്കെട്ടുകൾ മുഴുവനും നിന്റെ ഹബീബിന്റെ മുമ്പിൽ വെച്ച് സലാം പറഞ്ഞ് പാപങ്ങളൊക്കെ അല്ലാന്റെ ഹബീബിന്റെ മുമ്പിൽ സമർപ്പിച്ച് റബ്ബേ പാപസുരക്ഷിതരായി കഴുകിക്കളഞ്ഞ് ഖൈറാണെങ്കിൽ മടങ്ങി വരാ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അതല്ല ഞങ്ങൾക്ക് ആ പുണ്യഭൂമിക്ക് അർഹതയുണ്ടെങ്കിൽ ആ മണ്ണിൽ ഞങ്ങൾക്കും ഒരിടം തരണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ബിസിനസ്സുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. കച്ചവടങ്ങളിൽ കൃഷികളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ദാരിദ്ര്യം നൽകി ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഗൾഫിൽ ജോലി ചെയ്യുന്ന നാട്ടുകാര് വേണ്ടപ്പെട്ടവർ പലരുമുണ്ട്. അവർക്ക് ഇഖാമ തനാസിൽ കഫാലത്ത് പലതും പ്രശ്നമുള്ളവരുണ്ട്. എല്ലാം നീ പരിഹരിച്ച് റാഹത്ത് നൽകണേ അല്ലാ. നിന്റെ ദീനിനെ സഹായിക്കുന്നവരാണ്, നീ അവരെയും സഹായിക്കണേ അല്ലാ. ഈ മജ്ലിസിലേക്ക് ഇത്രയും സമയം ഇരുന്നവര് ഇതിനുവേണ്ടി അധ്വാനിച്ചവര് സമ്പത്ത് നൽകിയവര് എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. എല്ലാത്തിലുപരി മരണം ഖൈറാകുന്ന സമയത്ത് ഏറ്റവും നല്ല സ്ഥലത്ത് ഏറ്റവും നല്ല വാചകമായ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പരിപൂർണമായി പറഞ്ഞു നല്ലവരിലേറ്റവും നല്ലവരായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുന്നാര മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കെ മലക്കുകൾ വന്ന് താരാട്ടുപാട്ടുപാടിക്കൊണ്ടുപോകുന്ന മുത്തഖീങ്ങളെ മരണം നീ ഞങ്ങൾക്കും തരണേ അല്ലാ. ചോദിക്കാൻ ഒരർഹതയുമില്ലെങ്കിലും നിന്റെ മഹാന്മാരെ പേരിൽ മജ്ലിസ് സംഘടിപ്പിക്കുന്നവരാണ്, അവരെ മദ്ഹ് പറയാറുണ്ട് കേൾക്കാറുണ്ട്, അതിന്റെ ബറക്കത്തു കൊണ്ടെങ്കിലും ഞങ്ങളെ ഈമാനൊന്ന് സലാമത്താക്കി തരണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. നാളെയും തുടർന്നുള്ള 9 ദിവസങ്ങളിലും എല്ലാവരും പരിപൂർണമായി സഹകരിച്ച് നമ്മൾ കച്ചവടത്തിന് വന്നവരല്ല എന്ന ബോധം നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർക്ക് നമ്മളെ സന്ദേശം എത്തിച്ചു കൊടുത്ത് പൂർണ്ണമായി നിങ്ങളൊക്കെ സഹകരിക്കണം ഓർമ്മപ്പെടുത്തുന്നു. ഒരുപാട് നല്ല ബന്ധമുള്ള എപ്പോഴും ഫോണിലൊക്കെ ബന്ധപ്പെടുന്ന ഒരുപാട് വ്യക്തികൾ ഇവിടെ ഉണ്ട്, ലൈവിൻ്റെ ആളുണ്ട്, പല ആളുകളും ഒക്കെ നമ്മൾ എപ്പോഴും ബന്ധപ്പെടുന്ന 2 കൊല്ലത്തെ ബന്ധത്തിൻ്റെ ഒരുപാട് ആളുകൾ അൽഹംദുലില്ല. അള്ളാഹു നാളെ സ്വർഗത്തിലും ഈ ബന്ധമൊക്കെ നൽകുമാറാവട്ടെ. നമ്മളെ ഉമർ ഹാജിവരൊക്കെ ഇവിടുന്ന് ഈ ഘട്ടത്തിലേ വന്നതിന് ശേഷമുള്ള ബന്ധങ്ങളാണ്. അള്ളാഹു തആല ഈ ബന്ധം നാളെ സ്വർഗത്തിൽ ഉപകാരപ്പെടുന്ന ബന്ധമാക്കി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവരും ദുആയിൽ സദുവ എന്നെയും കുടുംബത്തെയും ദർസലമു തഅല്ലിമീങ്ങളെയും എല്ലാവരും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മർത്തു.